സ്നേഹിതരെ, അടുത്ത ബെല്ലോട് കൂടി ധർമാരാം അവതരിപ്പിക്കുന്ന നാടകത്തിന് തിരശീല ഉയരുന്നു. വിശ്വപ്രപഞ്ചത്തെ ഉജ്ജ്വലിപ്പിക്കും സനാതന സത്യപ്രകാശമേ, ഇരുളും വെളിച്ചവും മാറി മാറിയെത്തുമീ ഉലകത്തിലെന്നും പ്രഭതൂകി നിൽക്കും നിൻ അനന്തമാം സ്നേഹത്തിൻ മുന്നിലി പ്രണാമം പ്രണാമം പ്രണാമം. അഭിമാന പുരസ്സരം സമർപ്പിക്കുന്നു.
ബൊഹീമിയയിലെ രക്തനക്ഷത്രം. അഭിഷേകാഗ്നിയായി പടർന്നിറങ്ങിയ ധീര
തണുപ്പാണോ? നേരം വെളുക്കുമ്പോ തന്നെ ഇതെല്ലാം അടിച്ചു വൃത്തിയാക്കണം എന്ന് പറഞ്ഞ ആരെ കൊണ്ട് സാധിക്കുകയോ? അയ്യോ, അതെ, പിന്നെ വീഴുന്നു. നീ ഇവിടെ കുത്തിരി പോണോ? അയ്യോ, തന്നെ കടിക്കുവോ? ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയ ശേഷം നമുക്ക് ആ ഓറഞ്ച് തോട്ടം വരുന്ന് പോയി വരാം. തണുപ്പല്ലേ മുതലാളിയേ, ഞാൻ ഈ പൂമുഖത്തിരുന്ന് എന്റെ പൂമേനെ ഒന്ന് ചൂട് പിടിപ്പിക്കട്ടെ ആദ്യം. ഇങ്ങനെയാണെങ്കിൽ നീ രാവിലെ തന്നെ എന്നെ ചൂട് പിടിപ്പിക്കും. ഇരിപ്പിടത്തിന് പേര് പിടിപ്പിക്കാതെ നിങ്ങൾ വാങ്ങലിറ്റസേ. എടാ, ചെയ്യുന്ന ജോലിയോടെങ്കിലും ഒരു ഇത്തിരി ആത്മാർത്ഥതയും കൂറൊക്കെ വേണം, അപ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ട്. അല്ല, അത് വല്ലതും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകുമോ? എന്നതാ രാവിലെ തന്നെ രണ്ടുപേരും കൂടി ഇതായി ചായ കുടിക്കും. ഓ, ഞാൻ ഇവനെ ഈ ജോലി കാര്യങ്ങളെ പറ്റി ഒന്ന് ഉപദേശിക്കുമായിരുന്നെ റീത്തേ. നല്ല കാര്യായി. പള്ളിയിലോട്ട് പോലും നമ്മളോട് കൂടെ വരാൻ പറഞ്ഞ മടി പിടിച്ചിരിക്കുന്ന ആളോടാ ജോലിക്കാരിയും. അല്ല ഗ്ലീറ്റസേ, നിനക്ക് പള്ളിയിലോട്ടൊന്നും പോകാൻ വലിയ താല്പര്യമൊന്നും ഇല്ലേ? മുതലാളിയേ, എടോ ദിവസം ഒരു ആളില്ലെന്നേ. എന്റെ ദൈവമേ, എടാ നീ ആളെ നോക്കിയിട്ടാണോ പള്ളിയിൽ പോകുന്നേ? ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഓളമുള്ളു. കൊച്ചമ്മയോടായോണ്ട് എങ്ങനെ പറയാ? എന്നാലും പറയാം. ചമ്മേ, നമ്മുടെ നെപ്പോമുക്ക് പട്ടണമില്ലേ, അതിൽ സുന്ദരിമാരായ മലാഖമാരുടെ കീർത്തനങ്ങളും കേട്ടുകൊണ്ട് കർത്താവിന്റെ അഭിഷിക്തൻ അങ്ങ് വിദൂരത്ത് നിന്ന് ബലിയർപ്പിക്കുന്നതാണ് ഒരു പ്രത്യേക സുഖമാണേ. ഓ, മതി മതി നിന്റെ വിശേഷണങ്ങളൊക്കെ. അല്ല, ഞായറാഴ്ച വരുമ്പോഴെങ്കിലും ദേവാലയത്തിനകത്ത് കയറി ഒന്ന് നിന്നുകൂടെ? മുതലാളി, എന്തോ ഒരു കാര്യം മുതലാളി മറക്കരുത്. എന്തോ? എല്ലില്ലാത്ത പോത്തിറച്ചിയുടെയും നെയ്യില്ലാത്ത പന്നിറച്ചിയുടെയും പിന്നിൽ അവസാന ആശീർവാദം പോലും സ്വീകരിക്കാതെ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ഈ ക്ലിറ്റസിന്റെ മറക്കരുത് മുതലാളി, മറക്കരുത്. നിന്നെ ഉപദേശിക്കുന്നതും മഞ്ഞുകട്ടെ ചായം പൂശുന്നതും ഒരുപോലെയാ. അല്ല, ജോണിക്കുഞ്ഞിന്റെ എടുക്കുക അറിയത്തെ? അവൻ അകത്ത് പ്രാർത്ഥനാ മുറിയിലുണ്ട്. അവനെ കണ്ടു പടിയടാ. ഇളം പ്രായത്തിലുള്ള അവന്റെ പ്രാർത്ഥനാതീക്ഷണതയും വിശ്വാസവും ഒക്കെ കാണുമ്പോ ഉള്ളിലേറെ സന്തോഷിക്കുന്നു ഞാൻ. അച്ഛൻ പട്ടത്തിന് പോകണമെന്നാണല്ലോ അവന്റെ ആഗ്രഹം. ക്ലീറ്റസേ, വൈദികരെയും ആ ജീവിതാന്തസിനെയും വില കുറച്ച് കാണരുത്. നമ്മുടെയൊക്കെ എളിയ കുടുംബത്തിൽ നിന്നാ ഒരച്ഛൻ മുള പൊട്ടുന്നത്. നമ്മൾ ആദ്യമേ പകർന്നു കൊടുക്കുന്ന വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെയാ അവയുടെ അടിത്തറ എന്ന് പറയുന്നത്. അടിത്തറ നല്ലതല്ലെങ്കിൽ അത് മണലിൽ പണിത ഭവനമായി മാറും. 10-14 വർഷത്തെ അവരുടെ പരിശീലനം ആ അടിത്തറയിന്മേലുള്ള മാളിക പണിയല. ലേറ്റസേ, ചെല്ല ആ ഓറഞ്ച് തോട്ടത്തിൽ പോയി വല്ലതും വിളഞ്ഞാലുണ്ടെങ്കിൽ പറിച്ചേച്ചു വാ. മുതലാളി, അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. നിർത്തടാ നിന്റെ വിടുവായി തരം. നമ്മളില്ലേ, ഞാൻ പോയേക്കാം. മുതലാളി, വികാരിച്ചും വരുന്നു. പണ്ട് അങ്ങേർക്ക് എന്നെ ഒരു നോട്ടമുള്ള നാട്ടിലെ സുന്ദരന്മാരായ ചെറുപ്പക്കാരെ കണ്ട് അപ്പ പിടിച്ച് സെമിനാരി ചേർക്കും, ഞാൻ ഇതിലെ വഴി പോയ. വികാരിച്ചും വന്നോ? എന്താണച്ചോ വിശേഷിച്ച് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അത് പിന്നെ, നമ്മുടെ ഗ്രീൻവില്ലയിൽ താമസിക്കുന്ന കത്രീന ചേച്ചി കിടപ്പായിട്ട് കുറെ നാളായല്ലോ. ഒന്ന് കണ്ട് പ്രാർത്ഥിക്കാൻ പോയതാ. അപ്പോൾ ഈ വഴി വന്നേക്കാമെന്ന് കരുതി.
എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കൊച്ചു യോഹന്നാനെ ഒന്ന് കാണാൻ കൂടിയാ വന്നത്. മിടുക്കനാണിവൻ, കുർബാനയിലെല്ലാം ഭക്തിപൂർവ്വം പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ കുംഭസാരം കഴിഞ്ഞ് നിറമിഴികളോടെ നിന്ന് ഉപകാരസ്മരണ നടത്തുന്ന കൊച്ചു യോഹന്നാനെ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ശരിയാണച്ചാ, ഓരോ കുംഭസ്വാരവും കഴിയുമ്പോ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരനുഭവമാണ് എനിക്ക്. കർത്താവിന്റെ അനുഗ്രഹമാണത് മോനെ. കുംഭസാരക്കൂട് കരുണയുടെ കൂടാരമാണ്. കൊച്ചു യോഹന്നാന് ഈ കൂദാശയിന്മേൽ വലിയൊരു കൃപ ലഭിച്ചിട്ടുള്ളതായി എനിക്ക് തോന്നുന്നു. പഠനവും പരീക്ഷയും ഒക്കെ കഴിഞ്ഞല്ലോ. ചെറുപ്പത്തിലെ ആഗ്രഹം അനുദിനം വളർത്തുന്നുണ്ടല്ലോ അല്ലേ? ഉള്ളിൽ ചില സന്ദേഹങ്ങൾ അലയടിക്കുന്നുണ്ടെങ്കിൽ എന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്ന് അതിനായി ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങുന്നുണ്ടോ? വളരെ നല്ലത്. ഞാൻ വന്നത് കൊച്ചു യോഹന്നാനെ നാളെ സെമിനാരിയിൽ ചേർക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കാൻ കൂടിയാ. മോൻ നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങിക്കോളൂ. ശരി എങ്കിൽ ഞാൻ നാളെ വരാം. മോനെ, നാളെ സെമിനാറിൽ പോകേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ടല്ലോ. നീ ഇപ്പോൾ അകത്തേക്ക് ചെല്ല്. നാളെ തന്നെ അവന് സെമിനാറിൽ കൊണ്ടുവിടണമെന്ന് പറഞ്ഞപ്പോ എന്റെ ഉള്ളും നാളെ ഒത്തിരി ആഗ്രഹിച്ചു കിട്ടിയതല്ലേ നമുക്ക്. അവര് ഇത്ര പെട്ടെന്ന് അവരെ നമുക്ക് നഷ്ടപ്പെടുമെന്ന് ഓർക്കുമ്പോൾ അങ്ങനെ പറയല്ലേ റീത. അവൻ നഷ്ടപ്പെട്ടു പോവുകയല്ലോ, നമ്മൾ വിട്ടുകൊടുക്കുകയല്ലേ. ദൈവപദ്ധതിക്ക് മുന്നിൽ മുഖം തിരികരുത് റീത. അവൻ്റെ ആദ്യ കുർബാന ദിവസം വികാരിയച്ചൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? ദൈവത്തിൻ്റെ അരൂപി നിറഞ്ഞ കുഞ്ഞാണവൻ, അവനിലൂടെ അനേകായിരങ്ങൾ സ്വർഗകവാടത്തിന്റെ പടി ചവിട്ടുമെന്നൊക്കെ. അവന്റെ ഒരുങ്ങിയുള്ള കുംഭസാരവും പ്രാർത്ഥനയും ഒക്കെ ദിവസവും നാം കാണുന്നതല്ലേ. ലോകത്തിന്റെ ഭാഗമായി അവൻ മാറുന്നതിൽ നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടേ? ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞിനെ വിശുദ്ധനായ ഒരു അഭിഷക്തനായ അങ്ങ് മാറ്റണമേ. പിച്ചവച്ച വഴിയിലൂടെ യാത്രയാവുകയായി തീർത്ഥവീതി തൻ തീച്ചുളയിലേക്ക് തിരിച്ചു വരവിനായി കാത്തു നിൽക്കരുതൻ നമ്മേ. പ്രാർത്ഥനയോടെ കരുത്തേ ഗണേനിക്ക പിച്ചവച്ച വഴിയിലൂടെ യാത്രയാവുകയായി തീർത്ഥവീതി തൻ തീച്ചുളയിലേക്ക്. ഉള്ളത് പറയാലോ, രാജാവിന്റെ എഴുന്നള്ളത്തിന് ഇത്ര പങ്കപ്പാട്. അപ്പൊ വല്ല കിരീടധാരണോ മറ്റോ ഒക്കെ ആണെങ്കിലോ? ഞാൻ പണ്ടേ പറഞ്ഞതാ, എനിക്കൊരു വേലക്കാരിയെ തരാൻ.
അല്ലേ വേണ്ട, നെയ്യിരിക്കുന്നിടത്ത് ഉറുമരിക്കാൻ ഇവിടെ കുറെ എണ്ണങ്ങളുണ്ട്, പിന്നെ ഞാൻ അവക്ക് കാവലിരിക്കേണ്ടി വരും. എടോ കൊടവേർ വൈദ്യ, അല്ല കൊട്ടാരം വൈദ്യ, ഒന്നും ഇങ്ങോട്ട് എഴുന്നള്ളിയാലും. എന്തിനാണ് കിടന്ന് ഉളർക്കുന്നത്? ഓ, ഉള്ളത് പറയാലോ, പേടിച്ചു പോയി. എന്റെ മുറി വൈദ്യം ഒന്ന് പയ്യൊക്കെ വാ, പഴയ കൊട്ടാരം ഇപ്പൊ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴൂടെ. കാര്യം പറഞ്ഞേക്കാം, മുറി വൈദ്യം ഒഴിച്ചാൽ അവഹേളിക്കരുത്. പിന്നെ നാട്ടുവൈദ്യം എന്ന് പറഞ്ഞ് തിരുമനസിന് കഴുതപ്പാൽ കൊടുക്കുന്ന ഇങ്ങേരെ പിന്നെ ഞാൻ എന്തോ ഒന്ന് വിളിക്കാനാ? നിറവൈദ്യനെന്നു, അതാണ് ശരിയാ. ഈ കൊട്ടാരത്തിലെ നമുക്ക് നെലും വെലും കിണ്ടിട്ടോ. അതാണ് ഇപ്പൊ എന്റെയും പേടി. ഇതെങ്ങാനും നില തെറ്റി ഇങ്ങ് വീണ് കഴിഞ്ഞാ ഈ പാവൻ നിക്കോളോടെ കാര്യമാ പരിതാപം, അരഞ്ഞു പോവും. ഉള്ളത് പറയാലോ, ഈ വണ്ണത്തിലും വലിപ്പത്തിലും ഒക്കെ എന്താ കാര്യം? നമ്മുടെ പ്രധാനമന്ത്രിയെ കണ്ടിട്ടില്ലേ, കരട് പോലെ ഇരുന്നാലും. ഈ ബൊഹീമിയ രാജ്യത്തെ മുഴുവൻ തന്ത്രങ്ങൾ കൊണ്ട് നിയന്ത്രിക്കുന്നത് ആരാ? നമ്മുടെ ഫെഡറിക്കാത്തോ. കാന്താരിമുളക് എന്തിനാ ഒത്തിരി? ഇവിടെ കുറെ എണ്ണങ്ങളുണ്ട്. കാഞ്ഞ തീറ്റയും ഓഞ്ഞ ജീവിതവും. മോനെ നിക്കോ, ഇങ്ങനെ ഉള്ളത് പറഞ്ഞ് ഉള്ളത് പറഞ്ഞ് രാജാവിന്റെ വീഞ്ചക്ഷയത്തിൽ നിന്ന് വീഞ്ഞ് മോഷി പിടിക്കുന്ന കാര്യം നാ അറിഞ്ഞില്ലെന്നാണ് നീ കരുതിയ? അത് പിന്നെ ഈ പഴയ വീഞ്ഞും പുതിയ വീഞ്ഞും തിരിച്ചറിയണ്ടോ? അതാ അല്ല, യാതി പിടിക്കാൻ മാത്രം ഒരു പണിയും കാണുന്നില്ലല്ലോ. ഓ, അത് പിന്നെ കാര്യ നിരീക്ഷണം പറഞ്ഞൊരു മണ്ടറിപ്പ് ഇങ്ങോട്ട് വരും. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുമ്പോ എന്തോ മരമറിക്കുന്നതായിട്ടാ മണ്ടം കരുതിക്കോളും. ചുമ്മാ അയ്യോ എത്തിയല്ലോ. എന്താണ് മണ്ട ശിരോമണികൾ നിന്നിവിടെ പുലമ്പുന്നത്? ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? പൂർത്തിയായി. മഹാരാജൻ ഉടൻ വരും. മഹാപ്രതാപവാൻ രാജാധിരാജൻ, ബൊഹീമിയായുടെ അനിശ്ചേതി നായകൻ, ധീരവീര വെനിസ്ലാവോ സ്ഥിരമനസ് എഴുന്നള്ളുന്നു. പറയൂ മന്ത്രി മേപ്പോ, നമ്മുടെ രാജ്യത്തിന്റെ പുതിയ വിശേഷങ്ങൾ. മഹാരാജൻ, ജർമ്മൻ സൈന്യവുമായിട്ടുള്ള യുദ്ധത്തിൽ നമ്മുടെ പടയാളികൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. എന്നാൽ അങ്ങയുടെ പ്രിയ സ്നേഹിതൻ ഈ ബൊഹീമിയ രാജ്യത്തിന്റെ ധീരവീര പരാക്രമി പ്രധാനമന്ത്രി ഫ്രെഡറിക് കാറ്റയുടെ കൂർമ്മ ബുദ്ധി വിജയം നമ്മുടേതാക്കി തീർത്തിരിക്കുന്നു. ഒരു ചെറു കരട് മതി വെളിച്ചമെന്ന ഈ മഹാവിസ്മയത്തെ നമ്മുടെ കൺമുമ്പിൽ നിന്നും മറയ്ക്കാൻ. പടക്കളത്തിൽ പതിനായിരങ്ങളെ നിരത്തുന്നവനിലല്ല, മറിച്ച് തലച്ചോറിൽ വിവേകത്തിന്റെ ചൂട് ചോര തിളയ്ക്കുന്നവനിലാണ് വിജയമെന്ന് വീണ്ടും തെളിയിച്ചവൻ നമ്മുടെ ആത്തോ. കാഴ്ചയിൽ ചെറുതും കുള്ളനുമാകാം, പക്ഷേ ഉൾക്കാഴ്ചയിൽ ഗിരിശൃംഗമായി നിൽക്കുന്ന ആ തന്ത്രശാലിയിൽ നാം അഭിമാനം കൊള്ളുന്നു. കേട്ടോ, നമ്മളുടെ പ്രധാനമന്ത്രി ഫ്രെഡറിക് ആത്തോ വിജയശ്രീ ലാളിതനായി മടങ്ങി വരുന്നതിന്റെ ആരവം. ബൊഹീമിയയുടെ അഭിമാനം പ്രധാനമന്ത്രി ഫ്രെഡറിക് ആത്തോയ്ക്ക് ഈ രാജ്യസദസ്സിലേക്ക് സ്വാഗതം. നിന്നെ പ്രതി നാം അഭിമാനം കൊള്ളുന്നു. നിന്റെ വിജയങ്ങൾ നമ്മെ പുളകം കൊള്ളിക്കുന്നു. വിജയങ്ങൾ എന്റേതല്ല മഹാരാജൻ, അങ്ങയുടെയും അങ്ങയുടെ രാജ്യത്തിന്റേതുമാണ്. അത്തോ, എണീറ്റു നിൽക്കാൻ ത്രാണിയില്ലാത്തവനെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കിയതിൽ പലർക്കും ആക്ഷേപമുണ്ടായിരുന്നു. പക്ഷേ
എന്റെ തീരുമാനങ്ങൾ തെറ്റില്ല എന്ന് നീ തെളിയിച്ചു. ഒരു പ്രധാനമന്ത്രിക്ക് വേണ്ടത് കാരിരുമ്പിന്റെ ശക്തിയുള്ള ശരീരമല്ല, മറിച്ച് ആലയിൽ ശുദ്ധി ചെയ്തെടുത്ത ആയുധം പോലെ അവസരത്തിനൊത്ത് ഉയരുന്ന ബുദ്ധിയുടെ സന്നിവേശമാണ്. അത് നിനക്ക് വേണ്ടുവോളം ഉണ്ടാത്തോ? ഒരു പ്രധാനമന്ത്രിക്ക് ഇതിൽ കൂടുതൽ എന്ത് യോഗ്യത വേണം? പറയണമാത്തോ, എന്ത് സമ്മാനമാണ് നീ എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നു? അങ്ങയുടെ സ്നേഹം, കരുതൽ, അതിനുമപ്പുറം എന്ത് സമ്മാനം മഹാരാജൻ? ഈ സന്തോഷ മുഹൂർത്തത്തിൽ നമ്മുടെ പത്നിയും ഈ ബൊഹീമിയ രാജ്യത്തിന്റെ ഐശ്വര്യവുമായ യവനാറാണിയും സാക്ഷിയാകണ്ടേ? നിക്കോളോ, രാജ്ഞിയോടുടൻ രാജസദസ്സിലേക്ക് കടന്നു വരാൻ പറയൂ. ശരി മഹാരാജൻ. കൊട്ടാര വൈദ്യനും പോകാം. യവനാറാണി ഇന്ന് പതിവിലും കൂടുതൽ അഴകിലും സന്തോഷത്തിലുമായിരിക്കുന്നല്ലോ. വെൻസ്ലൗസ് രാജാവിന്റെ ആത്മമിത്രവും നമ്മുടെ രാജ്യത്തിന്റെ മഹോന്നത പ്രധാനമന്ത്രിയുമായ നമ്മുടെ ആത്തോ വിജയശ്രീലാളിതനായി നിൽക്കുമ്പോൾ ഈ രാജ്ഞി പതിവിലും അധികം സന്തോഷിക്കേണ്ടത് അനിവാര്യമല്ലേ? ആത്തോ, മേപ്പോ, നമ്മുടെ ഐശ്വര്യത്തിനും വിജയത്തിനും കാരണം ഇവളാണ്. അങ്ങ് നാളിതുവരെ എന്നോട് കാണിച്ചിട്ടുള്ള സ്നേഹത്തിനും കരുതലിനും ഞാൻ പ്രതിനിധിയുള്ളവളാണ്. പക്ഷേ അങ്ങൻ്റെ ഐശ്വര്യങ്ങൾ വാനോളം പുകഴ്ത്തുമ്പോഴും അങ്ങയുടെ ഉള്ളിൽ മറച്ചു വച്ചിരിക്കുന്ന ദുഃഖം എനിക്ക് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എന്താ രാജ്യത് നാം അറിയാത്ത ദുഃഖം മഹാരാജന്? അങ്ങയുടെ മനസ്സിൽ എന്തെങ്കിലും യുദ്ധഭീതി അലയടിക്കുന്നുണ്ടോ? ഇത് യുദ്ധഭീതിയൊന്നുമല്ലാത്തോ, രാജപരമ്പരയുടെ നിലനിൽപ്പിന്റെ ഭീതിയാണ്. ഈ ബൊഹീമിയ ദേശത്തിന് ഒരു കിരീടാവകാശിയില്ല. അതിന്റെ ദുഃഖം ഉള്ളിൽ പേറിക്കൊണ്ടാണ് മഹാരാജൻ എന്റെ ഐശ്വര്യങ്ങൾ പ്രകീർത്തിക്കുവാൻ ശ്രമിക്കുന്നത്. എന്നിലുമുണ്ട് താരാട്ട് പാടി ഉറക്കുവാൻ ഒരു കുഞ്ഞിനെ കൊതിക്കുന്ന ഒരമ്മ മനസ്സ്. യവന, അരുത്, വിങ്ങുന്നു നിന്റെ മനസ്സിനെ. പ്രഭു, അങ്ങേക്ക് അപ്രതീക്ഷിത കാരണമാകില്ലെങ്കിൽ ഞാനൊന്ന് പറയട്ടെ. കിരീടാവകാശിയില്ലെന്ന ദുഃഖത്തിന് ഒരു പരിഹാരമുണ്ട്. എന്താണത്? നമ്മുടെ ആൽഫ്രഡ്. ആൽഫ്രഡോ? അതെ, ആൽഫ്രഡ് തന്നെ. അവനെ ഇങ്ങ് പുത്രനായി സ്വീകരിക്കൂ. നാം മനസ്സിലാക്കുന്നു നിന്റെ കരുതൽ. അവൻ സമർത്ഥനാണ്, രാജ്യകാര്യങ്ങളിൽ തൽപരൻ. അവനെന്റെ ദത്ത സഹോദരൻ എന്ന കാര്യം അങ്ങേക്കറിയാമല്ലോ. എന്റെ പിതാവിന്റെ ഉറ്റ സുഹൃത്തായ മോറിസ് പ്രഭു അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞപ്പോൾ അനാഥനായ ആൽഫ്രഡ് എന്റെ കുഞ്ഞ് സഹോദരനായി വളർന്നു വന്നു. അങ്ങനെ വിവാഹം ചെയ്തപ്പോൾ അവനെയും കൂടി ഈ കൊട്ടാരത്തിലേക്ക് അങ്ങ് നിറ മനസ്സോടെ സ്വീകരിച്ചു. അങ്ങ് അവനെ പുത്രനായി സ്വീകരിക്കൂ. ഈ ബൊഹീമിയ ദേശത്തിന് കരുത്തനായൊരു കിരീടാവകാശിയായി അവൻ എന്നും ഉണ്ടാകും. യവന, നാം മനസ്സിലാക്കുന്നു ആൽഫ്രഡിനോടുള്ള നിന്റെ വൈകാരികമായ അടുപ്പവും സ്നേഹവും ഒക്കെ. പക്ഷേ ഈ കാര്യത്തിൽ ഉടനടി ഒരു തീരുമാനമെടുക്കുവാൻ നമുക്കാവുന്നില്ല. ഉള്ളിൽ ഒരു തിരയിളക്കം. ആൽഫ്രഡ് കുഞ്ഞിനെ ബൊഹീമിയയുടെ ഭാവി ഭരണാധിപനാക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല, അല്ലേ മേപ്പോർ? അതെ അതെ, ശരിയാണ്. പക്ഷേ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണിത്. രാജ്ഞി, വിഷമിക്കണ്ട, വരൂ, മനസ്സിനെ ശാന്തമാക്കി ഒന്ന് വിശ്രമിക്കാം. ഇന്നലെ പൊട്ടിമുളച്ചവൻ ദത്തുപുത്രൻ ബൊഹീമിയയുടെ
കിരീടാവകാശം. അടർക്കളത്തിൽ തന്ത്രങ്ങൾ കൊണ്ട് സൈന്യനിരയെ നയിച്ചവനും വർഷങ്ങളായി ഈ രാജ്യത്തിന്റെ ഭരണനിർവഹണം നടത്തുന്നവനുമായ ഈ ഫെഡറിക്കത്തോയ്ക്ക് പുല്ലുവില. ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ അനുഭവിക്കുന്നത് ഈ തിരസ്കരണങ്ങൾ. ഏറ്റുനിൽക്കാൻ ത്രാണിയില്ലാത്തവൻ, വളർച്ച മുരടിച്ചവൻ. വിജയങ്ങൾ എത്ര നേടിയാലും എന്റെ കുറവുകൾ കണ്ട് പരിഹസിക്കുന്നവരാ എനിക്ക് ചുറ്റിലും. നടക്കില്ല മേപ്പോ. അൽഫ്രഡിന്റേത് വെളിച്ചം കാണാത്ത കിനാവുകൾ മാത്രം. എന്തു വേണമെന്ന് എനിക്കറിയാം. ഈ ജനം അത്തോയ്ക്ക് വേണ്ടി ആരവമുയർത്തുന്ന സുദിനം വരും. അതുവരെ അതുവരെ ഈ ഫെഡറിക്ക അത്തോയ്ക്ക് ഉറക്കമില്ല. കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുണ്ടോ? നമ്മുടെ യോഹന്നാനച്ചന് പുതിയ സ്ഥലത്തേക്കുള്ള നിയമനപത്രവും യാത്രയപ്പും കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ദിവസമാണിന്ന്. എന്തായാലും സെക്രട്ടറി അച്ഛൻ അദ്ദേഹത്തെ ഒന്ന് വിളിക്കുക. സിൽവസ്റ്റർ അച്ഛാ, പിതാവ് വരുമ്പോഴേക്കും അദ്ദേഹത്തോട് ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്തിയല്ലോ നമ്മുടെ ആത്മമിത്രം യോഹന്നാൻ നെപ്പോസ്യാൻ. പിതാവ് എന്നെ വിളിച്ചിരുന്നോ? യോഹന്നാനച്ചാ, അച്ഛനിൽ എനിക്ക് അഭിമാനമുണ്ട്. എനിക്ക് മാത്രമല്ല, ഈ ബൊഹീമിയ കത്തീഡ്രൽ മുഴുവനും. അച്ഛന് അറിയുമോന്നറിയില്ല, ഇവിടെ പല പേരുകളിലാണ് അച്ഛൻ അറിയപ്പെടുന്നത്. അതെന്താ പിതാവേ, ഞാനറിയാതെ എന്റെ പേര് മാറ്റിയോ? പിതാവ് ഉദ്ദേശിച്ചത് വിശേഷണങ്ങളാണ്. പാപികളുടെ സങ്കേതം, പാപങ്ങളുടെ ഇടയൻ, കുംഭസാരക്കൂടിന്റെ മധ്യസ്ഥൻ, അങ്ങനെ നീളുന്നു. ഏതായാലും ഞാൻ ഇപ്പോൾ വിളിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട ദൗത്യം അച്ഛനെ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിതാവ് നൽകുന്ന ഏത് ഉത്തരവാദിത്വങ്ങളും എന്നാൽ കഴിയും വിധം ആത്മാർത്ഥമായി ചെയ്യുവാൻ ഞാൻ പരിശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തിൽ എനിക്ക് മറിച്ചൊന്ന് ആലോചിക്കേണ്ടതായി വന്നില്ല. അതെ അതെ, തീരുമാനമോ? അതെന്താ പിതാവേ പുതിയൊരു തീരുമാനം? വേറെ ഒന്നുമല്ല, ബൊഹീമിയയിലെ വെനിസ്ലാവുസ് രാജാവിന്റെ കൊട്ടാരത്തിലെ ആത്മീയ പിതാവായിട്ടാണ് അച്ഛന്റെ പുതിയ നിയമനം. രാജാവിന്റെ കുറെ കാലങ്ങളായുള്ള അഭ്യർത്ഥനയായിരുന്നു കൊട്ടാരത്തിലൊരു ആത്മീയ പിതാവ് വേണമെന്നുള്ളത്. ഇതാ അച്ഛന്റെ നിയമന പത്രം. ഈ കൊട്ടാരത്തിലെ ആത്മീയ പിതാവ് എന്നൊക്കെ പറയുന്നത് അല്പം ഭാരിച്ച ഉത്തരവാദിത്വമൊക്കെ ആണെങ്കിലും അനുസരണത്തിന്മേൽ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു പിതാവേ. പിന്നെ ഈ കത്തുകൂടി അച്ഛൻ വെച്ചുകൊള്ളുക. കൊട്ടാരത്തിലെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷങ്ങളും അവിടുത്തെ സാഹചര്യങ്ങളും വ്യക്തികളും വിഷമതകളെ പറ്റിയും ഒക്കെ വിശദമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. കൊട്ടാരത്തെ കുറിച്ച് നല്ലൊരു അറിവ് ലഭിക്കുവാനും പ്രായോഗികമായ നിർദ്ദേശങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങുവാനും അച്ഛന് തീർച്ചയായിട്ടും അത് ഉപകരിക്കും. അതെന്തായാലും നന്നായി, എനിക്കൊരു മുൻകരുതൽ കൂടിയൊക്കെ ആകുമല്ലോ.
അച്ഛാ, ക്രിസ്തുവിന്റെ തിരക്കച്ച ജീവിതത്തിലണിഞ്ഞ് അവരെന്റെ വേദനകൾ ഒപ്പിയെടുക്കുവാൻ അച്ഛനാവണം. യോനനച്ചാ, അത്താഴമേശയിൽ അപ്പമുയർത്തി അത് കൂതാശിയാക്കി മാറ്റിയവന്റെ മരണമാഘോഷിക്കാൻ കാത്തു നിന്നവർ അവന്റെ ചുറ്റിലും കൂട്ടത്തിലും ഒക്കെ ഉണ്ടായിരുന്നു. ആ ശുശ്രൂഷ പൗരോഹിത്യത്തിന്റെ പുതിയ കാൽവെപ്പിലേക്ക് അച്ഛൻ നീങ്ങുമ്പോൾ ഇതിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കരുത്. പിതാവേ, അങ്ങയുടെ ഉപദേശങ്ങൾ വിശുദ്ധലിഖിതത്തിലെ വചനങ്ങൾ പോലെ ഞാൻ സ്വീകരിക്കുന്നു. അങ്ങയുടെ ശ്ലൈഹിക ആശീർവാദത്താൽ എന്നെ അനുഗ്രഹിച്ചാലും. എന്റെ പ്രാർത്ഥനയും ദൈവത്തിന്റെ അനുഗ്രഹവും അച്ഛനോടൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കും. അരമനയിൽ നിന്നും ഒരു കുറുമാനം തന്നു വിട്ടിട്ടുണ്ട്. ഉള്ളത് പറയാലോ, അടിയന് വായനാശീലം ഇല്ലാത്തതിനാൽ അത് അങ്ങേ ഏൽപ്പിക്കുന്നു. അല്ലേലും രാജാവിനുള്ള കത്ത് രാജവൃത്യൻ വായിച്ച് രസിക്കുന്ന ഒരു പതിവ് കൊട്ടാരത്തിനില്ല. ഓ അടിയൻ, അരമനയിൽ നിന്നും എന്താണാവോ വിശേഷിച്ച്? സന്തോഷമായി. കൊട്ടാരത്തിലേക്ക് ഒരു ആത്മീയ പിതാവ് വേണമെന്നുള്ള നമ്മുടെ നിരന്തരമായ ആവശ്യം പിതാവ് അംഗീകരിച്ചിരിക്കുന്നു. ഈ സന്തോഷ വാർത്ത നമ്മേക്കാൾ കൂടുതൽ അറിയേണ്ടത് നമ്മുടെ രാജ്ഞിയാണ്. നിക്കോളോ, രാജ്ഞിയോടുടൻ രാജസദസ്സിലേക്ക് കടന്നു വരാൻ പറയൂ. ശരി മഹാരാജൻ. സമാധാനമായി കുറെ കാര്യങ്ങൾ തീരുമാനിക്കാൻ. ഈ വെനസ്ലാവോസ് രാജാവിന്റെ പ്രിയഭക്തിയുടെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും നാം എന്നും അംഗീകരിക്കുകയും വിലകൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് കുറവ് വരുത്തിയെന്ന് ഞാൻ അങ്ങയോട് ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് രാജ്ഞിയെ കൂടുതൽ സന്തോഷിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. എന്താണാവോ ഈ പുതിയ സന്തോഷ വാർത്ത? രാജ്ഞിയുടെ നിരന്തരമായ പ്രാർത്ഥന ഇതാ നിറവേറാൻ പോകുന്നു. കൊട്ടാരത്തിലേക്ക് ആത്മീയ പിതാവായി യോഹന്നാൻ എന്ന ഒരു പുണ്യപുരോഹിതനെ പിതാവ് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു. നാളുകളായുള്ള എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. യോഹന്ന, നിന്റെ പ്രിയ സഹോദരൻ അല്ല, നമ്മുടെ രാജകുമാരനെ കൂടി വിളിച്ചോളൂ. ചെറുപ്പം മുതലേ വൈദികരോടും വൈദികാശ്രമങ്ങളോടുമുള്ള അവന്റെ താല്പര്യം രാജ്ഞി പലതവണ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ, ഈ സന്തോഷത്തിൽ അവനും പങ്കുചേരട്ടെ അല്ലേ? അടിയൻ പോയി ആൽഫ്രഡ് കുഞ്ഞിനെ വിളിച്ചോണ്ട് വരാം. ഉള്ളത് പറഞ്ഞ ഇതൊക്കെ തന്നെയാണല്ലോ എന്റെ പണി. വരണം ആൽഫ്രഡ്, ഇനി മുതൽ ഈ കൊട്ടാരത്തിലെ എല്ലാ കാര്യത്തിലും നിന്റെ സാന്നിധ്യവും കഴിവും വേണം. നിനക്ക് കൂടുതൽ സുഖകരമായ ഭാവി ഒരുക്കുവാൻ ഈ വേദി കാരണമാകട്ടെ എന്ന് നാമും രാജ്ഞിയും ആഗ്രഹിക്കുന്നു. അങ്ങയുടെയും രാജ്ഞിയുടെയും മഹാമനസ്കതയിൽ ഞാൻ സന്തോഷത്തോടെ കഴിയുന്നു. ഇതിൽ കൂടുതൽ എന്ത് ശുഭകരം? ആൽഫ്രഡ്, നിന്നെ നമുക്ക് നന്നായി ബോധിച്ചത് കൊണ്ട് നിന്റെ ഉയർച്ച നാം സ്വപ്നം കാണുന്നു. മഹാരാജൻ, അങ്ങേക്കാത്ത്
അരമനയിൽ നിന്നും ഒരു വൈദികൻ കൊട്ടാര സ്വീകരണ മുറിയിലുണ്ട്. അദ്ദേഹത്തിന്റെ വരവും പ്രതീക്ഷിച്ചാണ് നാം നിൽക്കുന്നത്. വേഗം രാജസദസ്സിലേക്ക് കടന്നു വരാൻ പറയൂ. ഉത്തരവ് പ്രഭോ. ബൊഹീമിയ രാജകൊട്ടാരത്തിന്റെ ഐശ്വര്യമായി കടന്നു വരുന്ന ഗുരുശ്രേഷ്ഠ, അങ്ങേക്ക് ഈ രാജസദസ്സിലേക്ക് സ്വാഗതം. മനോഹരമായ ഈ കൊട്ടാരത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിനും ഒരാത്മീയ പിതാവ് വേണമെന്ന അങ്ങയുടെ അതിയായ ആഗ്രഹത്തിനും ഇപ്പോഴെന്നോട് കാണിക്കുന്ന ഈ സ്നേഹവായ്പിനുമെല്ലാം ഒരുപാട് നന്ദി. ആൽഫ്രഡ് അല്ലേ? അപ്പോൾ നിങ്ങൾ തമ്മിൽ അറിയുമോ? ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി പിതാവിനെ എഴുതിയിരുന്നു. അത് നന്നായി. അപ്പോൾ നാം ഇപ്പോൾ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് അങ്ങ് അറിഞ്ഞിരിക്കുമല്ലോ. ബൊഹീമിയായിക്കിപ്പോൾ ഒരു ദുഃഖമേ ഉള്ളൂ, നമ്മുടെ കാലശേഷം ഈ രാജ്യം അനാഥമാകുമോ എന്ന ആശങ്ക. അതുകൊണ്ട് യോവനായുടെ ദത്ത സഹോദരൻ ഈ ആൽഫ്രഡിനെ നാം ദത്തപുത്രനായി സ്വീകരിക്കുന്നതിൽ അങ്ങയുടെ അഭിപ്രായം എന്താണ്? പിതാവ് നൽകിയിരുന്ന കത്തിൽ നിന്ന് ഞാനിതറിഞ്ഞിരുന്നത് കൊണ്ട് പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ആൽഫ്രഡ് ആത്മാർത്ഥതയുള്ളവനും ദൈവഭയമുള്ളവനുമാ. അതിനാൽ അങ്ങയുടെ തീരുമാനം ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദിയുണ്ട് ഗുരു. വളരെ അനുയോജ്യമായ സമയത്താണ് അങ്ങയുടെ ആഗമനം. ലക്സംബർഗ് രാജവംശത്തിലെയും റോമാ സാമ്രാജ്യത്തിന്റെയും പിതാക്കന്മാരുടെ മണ്ണാണിത്. അതിന്റെ പ്രൗഢിയും ഐശ്വര്യവും നിറം കെടാതെ കാത്തുസൂക്ഷിക്കുവാൻ ഈ ആൽഫ്രഡ് കാരണമാകുന്നെങ്കിൽ നാം അവനെ ദത്തപുത്രനായി സ്വീകരിച്ചിരിക്കുന്നു. അധിക കാലതാമസം വരുത്താതെ തന്നെ ആൽഫ്രഡിന്റെ പട്ടാഭിഷേകം നടത്താനും നാം കൽപ്പിക്കുന്നു. ഇനി എന്നും ഞങ്ങളോട് കൂടെ ഉണ്ടാകണം. ഒരു പുരോഹിതന്റെ കടമയാണ് അവരനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നത്. അതിൽ ഞാനൊരു മുടക്കവും വരുത്താറില്ല രാജ്ഞി. ഗുരു, ഇപ്പോഴാണ് പ്രക്ഷുബ്ധമായ നമ്മുടെ മനസ്സെന്ന് ശാന്തമായത്. അങ്ങയുടെ ആത്മീയ ഉപദേശത്താൽ ഈ കൊട്ടാരത്തിൽ ഐശ്വര്യം നിറയട്ടെ. നാം അല്പം വിശ്രമിക്കട്ടെ. ആൽഫ്രഡ്, വൈദികരോടും കൂതാശകളോടും നീ കാണിക്കുന്ന വലിയ സ്നേഹവും ആദരവുമെല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. ബാല്യകാലത്തിന്റെ വേദനയിൽ താങ്ങായി നിന്ന നിന്റെ സഹോദരിയായ ഈ രാജ്ഞിയോടൊപ്പം നീ സന്തോഷിക്കുക. ഒപ്പം രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചൊരുങ്ങ. ഞങ്ങളോടൊത്തുള്ള അങ്ങയുടെ സഹവാസം ഞങ്ങൾക്ക് അനുഗ്രഹമാണ് ഗുരു. പിതാവേ, ഏറെ കാലമായി ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. ദൈവസന്നിധിയിലിരുന്ന് കുറവുകളെല്ലാം കണ്ടെത്തി അതൊരു വൈദികന് മുൻപിൽ ഏറ്റുപറഞ്ഞ് ആത്മസന്തോഷം പ്രാപിക്കുക എന്നത്. ഏൽപ്പിച്ചിരിക്കുന്ന അജഗണത്തെ വിശ്വാസത്തിലേക്ക് നയിക്കുക എന്നത് എന്റെ കടമയാണ്. രാജ്ഞി പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ട് എന്നെ അറിയിച്ചാൽ മതി. പ്രധാനമന്ത്രിയും കൂട്ടാളിയും വരുന്നുണ്ടല്ലോ. കൊട്ടാരത്തിലെ പ്രധാന വ്യക്തികളെയെല്ലാം ആദ്യ സന്ദർശനത്തിൽ തന്നെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. രണ്ടുപേരെയും ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. നമ്മുടെ ആൽഫ്രഡിനെ രാജകുമാരനാക്കുവാനുള്ള നമ്മുടെ തീരുമാനം ആത്മീയ പിതാവ് യോഹന്നാൻ ഗുരു ശരിവച്ചിരിക്കുന്നു. ആണോ? നല്ലത്, ഞങ്ങൾ അതിൽ സന്തോഷിക്കുന്നു. അല്ലേ? അതെ അതെ, സന്തോഷിക്കാതെ തരമില്ലല്ലോ. പ്രധാനമന്ത്രിയുടെ നിൽപ്പിലും ഭാവത്തിലും ഞാൻ അല്പം വൈമനസ്യം കാണുന്നു. ഓ, രണ്ടു ദിവസമായിട്ടേ ഞങ്ങളുടെയൊക്കെ നെഞ്ചിനകത്തൊരു വിങ്ങലും പുകച്ചിലുമാണ് അച്ഛോ. അച്ഛൻ വലിയ പ്രാർത്ഥനക്കാരനൊക്കെയല്ലേ, അച്ഛന്റെ പ്രാർത്ഥനയിൽ ഇതും കൂടി അങ്ങ് ചേർത്തേക്ക്. ഓ, അതിന് ഈ പ്രാർത്ഥനയുടെ ഒന്നും ആവശ്യമില്ല എന്റെ ആത്തോ. ഈ കൂവളത്തിന്റെ ഇലയില്ലേ, ആതങ്ങരച്ച് പുരട്ടിയാ മതി. ഓരോതുടെ നീര് എല്ലാ ദിവസവും സേവിക്കുകയും ചെയ്ത് നോക്ക്. ഉള്ളിലെന്തെങ്കിലും വിഷമാലിന്യമൊക്കെ ഉണ്ടെങ്കിലേ അതൊക്കെ അങ്ങ് മാറിക്കിട്ടും. ഇത് കൊള്ളാം, ഇത് കൊള്ളാം.
ഇന്നു മുതൽ ഈ ബൊഹീമിയ രാജ്യത്തിന്റെ സന്തോഷത്തിലും സങ്കടത്തിലും നിങ്ങളോടൊപ്പം പങ്കുചേർന്ന് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് മുമ്പിൽ കരമുയർത്തി പ്രാർത്ഥിക്കുവാനും അജഗണത്തിന്റെ ആത്മീയ പാലകനായിരുന്ന് മനസ്സിന്റെ കെട്ടുകൾ അഴിക്കുവാനും നിങ്ങളുടെ ആത്മരക്ഷയ്ക്കായി ജീവിതം വ്യയം ചെയ്യുവാനും ഞാൻ നിങ്ങളോടൊത്തുണ്ടാകും. ആയുധങ്ങൾ കൊണ്ട് നേടാൻ കഴിയാത്ത വിജയങ്ങൾ ബുദ്ധി കൊണ്ട് നേടിയെടുത്ത് ബൊഹീമിയയുടെ പേരും പെരുമയും വാനോളം ഉയർത്തിയവൻ ഈ ഫെഡറിക്കാത്തോ. തന്ത്രങ്ങളുടെ പടച്ചട്ടതരിച്ച് രാജാവിനെ മുന്നിൽ നിർത്തി രാജ്യം നയിക്കുന്ന പ്രധാനമന്ത്രിയാണോ ഞാൻ? തിരസ്കരണത്തിന്റെ തീച്ചുളയിൽ നിന്നും കുരുത്തു വന്ന ഈ കുള്ളനാത്തോ? ആഗ്രഹിച്ചതെന്തും നേടിയിട്ടേയുള്ളൂ. പ്രധാനമന്ത്രി പദം ഇപ്പോഴും അങ്ങയുടെ കൈകളിൽ ഭദ്രമാണല്ലോ, പിന്നെന്തിനാണ് ഒരു ആവലാതി? നിൽക്കുന്നിടത്തെ മണ്ണൊലിച്ചു പോകുന്നത് തിരിച്ചറിയാനാവാത്ത വിട്ടിയാണോടോ താൻ? കൊട്ടാരത്തിലെ സുഖസൗഭാഗ്യങ്ങളിൽ മുഴുകി രാജ്ഞിയുടെ വിരലിൽ തൂങ്ങി നടന്ന പീറപ്പയ്യൻ ഒരു സുപ്രഭാതത്തിൽ ദത്തുപുത്രനായി എല്ലാത്തിനും കുടപിടിക്കാനും തീരുമാനം പറയാനും അരമനയിൽ നിന്നൊരു കട്ടനാരുടെ എഴുന്നള്ളത്ത് ചോരത്തിൽ മൂടിക്കിടക്കുന്ന കനലുപോലെ വർഷങ്ങളായി ആത്തൂക്കൊണ്ടു നടക്കുന്ന മോഹമ ആ രാജസിംഹാസനം വിജയത്തോടെ അത് പതിയെ ഊതിത്തെളിയിക്കാൻ തുടങ്ങുമ്പോഴാ രാജാവിന്റെയും രാജ്ഞിയുടെയും അക്കൊള്ളക്കത്തനാരുടെയും മറുചിന്തയിൽ രൂപം കൊണ്ട ആൽഫ്രഡ് എന്ന വിഷവിത്ത്. അപ്പോൾ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു വരുന്നത് കൊട്ടാരത്തിലെ നമ്മുടെ സ്ഥിതി അപകടത്തിലെന്നോ? നടക്കില്ല മേപ്പോ. മോഹിച്ചതും വീണുകിട്ടിയതും കണ്ണിൽ കണ്ടതും കാതിൽ മന്ത്രിച്ചതും വെട്ടിപ്പിടിച്ച് ശീലമുള്ളൂ എനിക്ക്. ഇത് അർഹിക്കാത്തത് വീണ് കിട്ടിയ അൽപ്പന്റെ ദാരിദ്ര്യമല്ല, ഇതെന്റെ അവകാശമാണ്. ഇനി എന്താണ് ഒരു പോംവഴി? മനസ്സ് വെച്ചാൽ വഴികളാണോ മേപ്പോർ ഇല്ലാത്തത്? നിക്കോള വരുന്നുണ്ടല്ലോ. ഈ മറക്കരുതി എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? ഞാനും ചോദിക്കുന്നു, എന്നെ എന്തിനാണോ ഇപ്പൊ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? അത്തോ, ഈ വിവരദോഷിയുടെ വരവ് സ്വയം കുഴിവെട്ടലാകും. ആഹാ, വിളിച്ചു വരുത്തി ഇലയിട്ടിട്ട് ചോറില്ലെന്നു ഞാൻ പോയാപ്പോ ഒന്നടങ്ങ്. എന്ത് വേണമെന്ന് എനിക്കറിയാം, ഇവനെ അത്ര മണ്ടനായി കാണണ്ട. അങ്ങനെ വഴിക്ക് വാ, ഉള്ളത് പറയാലോ. 10-12 കൊല്ലം കൂടെ നടന്നുണ്ട്, ണെങ്കിൽ ഈ മന്ത്രിക്ക് അല്പം ബോധം വെച്ചു. ഇപ്പൊ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആരാ? ഹൈ, എന്ത് ചോദ്യമായത്? വെൻസിലാവോ സ്ഥിര മനസ്സ്? അത് നീ പുറമേ കാണുന്ന കാഴ്ച, അകത്തളത്തിൽ കാണുന്ന കാഴ്ച എന്താടാ? മനസ്സിലായി, പാടുന്നു. ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല ചേ, മോശമല്ലേ? ഓ, ഇടോ, ഇപ്പോൾ ഭരണം നിയന്ത്രിക്കുന്നത് ആരാ? രാജ്ഞി. ഉപദേശിക്കാൻ യോഹന്നാൻ ഗുരു, പിന്നെ ദത്തുപുത്രൻ ആൽഫ്രഡ്. ഓ, അതായിരുന്നു. ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. ഉള്ളത് പറയാലോ, അത് ശരിയാ. കാര്യം യോഹന്നാൻ ഗുരുവിനെ എനിക്ക് ഇഷ്ടമാണെങ്കിലും
അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊട്ടാരത്തിന് നല്ലതാണെങ്കിലും വീഞ്ഞുകൂടങ്ങൾ നിർത്തലാക്കിയത് എനിക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല. ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു സന്തോഷം എന്നെ നോക്കി പുഞ്ചിരിക്കുന്ന ആ വീഞ്ഞുകൂടങ്ങളായിരുന്നു. ആ അതും പോയി കിട്ടി. മോനെ നിക്കോ, യോഹന്നാ ഗുരുവിനെ നമ്പി നമ്മുടെ തല തെറ്റാതിരുന്നാൽ മതി. ഇനിയാണ് നാം ചിന്തിക്കേണ്ടത് രാജാവിനെ ഉപദേശിക്കാൻ. രാജ്ഞിയും യോഹന്നാൻ ഗുരുവും ഉള്ളപ്പോൾ പ്രധാനമന്ത്രിയായി യാത്തോയും മന്ത്രി മേപ്പോറും ഇനി എന്തിന്? എപ്പോ വേണേലും വലിച്ചെറിയാവുന്ന കറിവേപ്പിന്. ഇതിലും ഭേദം രാജിവെച്ച് പുറത്തു പോകുന്നത്. അതെ അതെ, രാജിവെച്ച് വേണം. ഉച്ചയിൽ വെട്ടം കാണാത്ത ഇവൾ എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? നിക്കോ, പോകേണ്ടത് നമ്മളല്ല, അവർ. യോഹന്നാൻ ഗുരുവും ആൽഫ്രഡും. അതിന് യോഹന്നാൻ ഗുരു നമ്മളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ. നിക്കോ, മുന്നോട്ടുള്ള പാതയിൽ തടസ്സമായി നിൽക്കുന്നതെന്തും വേരോടെ പിഴുതെറിയണം, അല്ലെങ്കിൽ അത് വീണ്ടും മുളപൊട്ടും. അത്തോ പറഞ്ഞതാണ് ശരി. അവരെ കൊട്ടാരത്തിൽ നിന്ന് പുകച്ച് പുറത്ത് ചാടിക്കണം. അക്കാര്യം വേണം ഞാൻ. അതെങ്ങനെ? ഉള്ളത് പറയാലോ, നമ്മുടെ കൊട്ടാരം പ്രാർത്ഥനാശാല ധാരാളം കുത്തിരിക്കുരുപ്പുണ്ട്. അതെടുത്ത് ആൽഫ്രഡിന്റെ യോഹന്നാഥന്റെ മുറിയിലിട്ട് അങ്ങോട്ട് പുകയ്ക്കണേ വന്നത്. ഓ മോനെ നിക്കോ, അവരെ പുകച്ച് പുറത്ത് ചാടിക്കാൻ കുന്തിരിക്കല്ല വേണ്ടത്, കുതന്ത്രം. കുതന്ത്രം അതാണ് വേണ്ടത്. നേപ്പോ, അതിനു വഴിയുണ്ട്. രാജാവ് രാജ്ഞിയെ സംശയിക്കണം. യോഹന്നാൻ ഗുരുവും രാജ്ഞിയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കണം. പിന്നെ ദത്തുപുത്രൻ ആൽഫ്രഡ്, ഇത് ഒരു ഞാണിന്മേൽ കളിയാ. അതിന് നമുക്കിവന്റെ സഹായം വേണ്ടി വരും. എന്റെയോ? യോഹന്നാൻ ഗുരുവും രാജ്ഞിയും ഒരുമിച്ചുള്ള വേളകൾ നീ കണ്ടു മനസ്സിലാക്കണം. നിസാരം, എന്നും രാവിലെ ദിവ്യബലിക്കെന്നും പറഞ്ഞ് കത്തീഡ്രലിലേക്ക് പോകും മൂന്നെണ്ണം. പിന്നെ കുംഭസാരമെന്നോ പ്രാർത്ഥനയെന്നോ ഭവന സന്ദർശനമെന്നോ എല്ലാം കഴിഞ്ഞൊരു നേരം ആവും മൂന്നെണ്ണം എങ്ങും എത്തുമ്പോ. നിക്കോ, ഇത് വെച്ച് രാജാവിനെ തെറ്റിദ്ധരിപ്പിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും. നിക്കോ, എന്നും ഇങ്ങനെ കൊട്ടാരത്തിൽ അടിമവേലയൊക്കെയായി നടന്നാൽ മതിയോ? ഒരു ഉയർച്ചയൊക്കെ വേണ്ടേ? പിന്നെ കൂടെ നിന്നാൽ കാര്യങ്ങൾ നമുക്ക് അനുകൂലമായാൽ നിന്നെ ഉയർച്ചയിലേക്ക് ഞാൻ ഇരുത്തും. അങ്ങനെ പറ. ഇപ്പോഴാ എനിക്ക് ഉപകാരമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങ് വന്നത്. കാര്യം ചോറ് തന്ന കൈക്ക് കൊത്തുന്ന പണിയാണിത്. പക്ഷേ ഗുണം എന്റെ കൂടെ കൂടെ ഉള്ളപ്പോ അതില് ഖേദമൊന്നുമില്ല. ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, ഒരു വിശ്വസ്തനായി. നിക്കോളോ, കേവലം രാജ്യപുരുഷനായിരുന്നിട്ടും നിനക്കെന്താണ് ഇക്കാര്യത്തിലത്ര താല്പര്യം? അത് പിന്നെ എന്നും ഈ കൊട്ടാരത്തിലെ എച്ചിൽ കഴുകി മാത്രം ജീവിച്ചാ മതിയോ? ചില സ്വപ്നങ്ങൾ, നിങ്ങൾ രാജപദവിയിലെത്തിയാൽ എനിക്കും വേണ്ടിയൊരു മന്ത്രിസ്ഥാനം. അല്ല, എനിക്കതിനുള്ള അവകാശം ഉണ്ടെന്ന് തന്നെ അങ്ങ് കൂട്ടിക്കോളൂ. നിക്കോ, പിന്നെ ഇപ്പട്ട പറഞ്ഞ കാര്യങ്ങൾ പരമരഹസ്യമായിരിക്കണമെന്ന കാര്യം നിന്നെ ഓർമ്മിപ്പിക്കേണ്ടതില്ലല്ലോ. ഇക്കാര്യങ്ങൾ അതുപോലെ തന്നെ കൊട്ടാരത്തിലെ കാര്യങ്ങൾ അണുവിട തെറ്റാതെ ഞങ്ങൾക്ക് എത്തിക്കുകയും വേണം. ഇക്കാര്യങ്ങൾ പുറത്തുപോയാൽ മുനനിക്കോ വിടുവായിത്തരം പറയുന്ന നിന്റെ നാവും ബുദ്ധി തെളിയാത്ത തലയും ഇനി ഉണ്ടാവില്ല. ഓർത്തോ, അതിനുള്ള ബോധമൊക്കെ എനിക്കുണ്ട്. പിന്നെ കൊട്ടാരത്തിൽ ഞങ്ങളെ കാണുമ്പോൾ വലിയ സ്നേഹപ്രകടനങ്ങളൊന്നും വേണ്ട. അതൊട്ടും ഉണ്ടാവുമൊന്നുമില്ല. ോ നേരായ ബുദ്ധി കുറവാണെന്നേ ഉള്ളൂ.
ഉരുട്ട ബുദ്ധി അവനിൽ വേണ്ടുവോളമുണ്ട്. അധികാരത്തിന് വേണ്ടി പടപൊരുതി ബൊഹീമിയ സിംഹാസനം കൈയാളുക ഒരന്തനെ പോലെ എന്റെ മനസ്സ് പരതുകയാണ്. പക്ഷേ കർമ്മശേഷിയും കുർമ്മബുദ്ധിയും ദൈവാനുഗ്രഹവും നിറഞ്ഞ യോഗൻ ഞാൻ ഗുരുവിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. നമ്മുടെ മോഹങ്ങൾക്ക് കഴുകന്റെ ചിറക് മുളച്ചിരിക്കുന്ന അവസരമാണിത്. ആയുധം കൊണ്ടല്ല, ബുദ്ധിയുടെ സന്നിവേശം കൊണ്ട് പിഴുതെറിയണം ഏതു വർഗത്തെയും. എന്താണ് കൊട്ടാരപടൻ പെട്ടെന്നൊരു വരവ്? നമ്മുടെ രാജ്യം മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിൽ വസൂരി എന്ന് വിളിക്കപ്പെടുന്ന മാരകമായൊരു ലോകത്തിന് അടിപ്പെട്ടിരിക്കുന്നു. ആയിരങ്ങൾ മരിച്ചു വീഴുന്നു. കൃത്യമായ മരുന്നില്ല എന്നതാണ് ഏറ്റവും ഭയാനകം. ഐശ്വര്യത്തിൽ ആറാടിയിരുന്ന നമ്മുടെ ഈ നാട് അധപ്പതനത്തിലേക്ക് നീങ്ങുകയാണോ? എവിടെയായിരുന്നു നിക്കോളോ? വിധിക്കുന്നുണ്ടല്ലോ. അത് പിന്നെ പടം പറയുന്ന കേട്ടപ്പോ അതിന്റെ ഭീകരതയിൽ അങ്ങോട്ട് പേടിച്ചു പോയതാ. മന്ത്രിമാരൊക്കെ നാം നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിക്കാനിരിക്കുകയായിരുന്നു. നമ്മുടെ രാജ്യത്ത് ആകെ രോഗപീഠകൾ. അറിഞ്ഞിരുന്നു പ്രഭോ, പ്രതിരോധ മരുന്നുകൾ എല്ലായിടത്തും എത്തിക്കുന്നുണ്ട്. കൊള്ളാം, എല്ലാം മുൻകൂട്ടി അറിഞ്ഞ് ചെയ്യുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. പ്രഭോ, ഞങ്ങളിപ്പോൾ വന്നത് മറ്റൊരു കാര്യം കൂടി ഉണർത്തിക്കാനാണ്. എന്താണത്? പറഞ്ഞോളൂ, നാം കേൾക്കാൻ ഒരുക്കമാണ്. മഹാരാജൻ, യോവനാരാജ്ഞിയുടെ കാര്യമാണിത്. രാജ്ഞിക്ക് എന്തെങ്കിലും ആപത്ത്? രാജ്ഞിക്ക് ആപത്തൊന്നുമില്ല, ആപത്ത് അങ്ങേക്കാണ് മഹാരാജൻ. നമുക്കോ? തെളിച്ചു പറ മന്ത്രി. അവിവേകമാണെങ്കിൽ തിരുമനസ് ക്ഷമിക്കണം. നമ്മുടെ രാജ്ഞിയും യോഗന്നാൻ ഗുരുവും തമ്മിൽ പൂർത്തിയാക്കുമേ പോർ. നമ്മുടെ രാജ്ഞിയും യോഹന്നാൻ ഗുരുവും തമ്മിൽ ഒരവിഹിത ബന്ധമുണ്ട്. രാജസദസ്സിൽ കടന്നു വന്ന് നമുക്കെതിരെ അസഭ്യം പറയാൻ മാത്രം നീ വളർന്നോ? മഹാരാജൻ, ഞങ്ങളുടെ കണ്ണുകൾ കള്ളം പറയുകയില്ല. അങ്ങയുടെ ഭക്തിയും യോഹന്നാൻ ഗുരുവും പലപ്പോഴും ശൃംഗരിക്കുന്നതും തലയിൽ കൈകൾ വെച്ച് തലോടുന്നതും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എല്ലാറ്റിലും പേര് കുംഭസാരം. എത്രേ കുംഭസാരം! ഇതുപോലെ അങ്ങയുടെ ഭക്തിയും ആൽഫ്രഡിനെ കുറിച്ച്. ബൊഹീമിയയുടെ രാജ്ഞി, നമ്മുടെ പ്രിയ പത്നി, അവൾ നിഷ്കളങ്കയും നിർമ്മല മനസ്സുമുള്ളവളാ. തെറ്റു ചെയ്യില്ല, നാം ഇത് വിശ്വസിക്കില്ല. വിശുദ്ധിയും വിശ്വാസവും നിറഞ്ഞ ഒരു വൈദിക ശ്രേഷ്ഠനാണ് യോഹന്നാൻ ഗുരു. അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനൊരു പ്രവൃത്തി അസാധ്യം. പിന്നെ ആ
ആൽഫ്രഡ് അവൾക്ക് സ്വന്തം സഹോദരൻ തന്നെയാ. മനസ്സിന് കുഷ്ഠം ബാധിച്ച മനുഷ്യരൂപങ്ങളെ ഞങ്ങൾ ഉണർത്തിച്ചത് അവിവേകമാണെങ്കിൽ ഞങ്ങളുടെ ജഡം വോൾദാവ് നദിയിൽ ഒഴുകിക്കൊള്ളട്ടെ. ഊരി ഉടമ രക്തം കാണാതെ ലക്സംബർഗ് രാജവംശത്തിലെ നാടുവാഴികൾ ഉറയിലിടാറില്ലെന്ന് നിങ്ങൾക്കറിയാലോ. നിങ്ങൾ എന്റെ മുമ്പിൽ പുലമ്പിയതെന്നും തെളിവുകളില്ലാതെ വിശ്വസിക്കുവാൻ നാം ഒരുക്കമല്ല. തെളിവുകൾ കൊണ്ടുവരൂ, തെളിവുകൾ കാണിച്ച് നമ്മെ ബോധ്യപ്പെടുത്ത. തെളിവുകൾ അങ്ങയുടെ കണ്ണുകൾ തന്നെ കണ്ടറിയും. തീർച്ച അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമായി കരുതി നെഞ്ചോട് ചേർത്തതാ നിന്നെ ഞാൻ. നീ എന്റെ ഉള്ളിൽ തീ കോരിയിട്ടെങ്കിൽ നിന്റെയും നിന്റെ അച്ചപ്പാലകന്റെയും തലവെട്ടിയെടുത്ത് ഈ ബൊഹീമിയയുടെ നഗരകവാടത്തിൽ നാം നാട്ടും. അത് മാനം നഷ്ടപ്പെട്ട ഒരു ഭർത്താവിന്റെ പ്രതികാരമായിരിക്കും. സന്ദേശത്തിൽ പറഞ്ഞില്ലേ, ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ച് സ്വജീവിതം തന്നെ വിരുന്നാക്കി മാറ്റിയവന്റെ ബലിയാണ് നാം എല്ലാം പങ്കുകൊള്ളുന്നതെന്ന്. എന്നിട്ടും അതനുഭവിക്കാൻ വളരെ കുറച്ചുപേർ മാത്രമേ ഈ കത്തീഡ്രലിൽ വരുന്നുള്ളൂ എന്ന് കാണുമ്പോൾ ഒരു വിഷമം. നമ്മുടെ നാട് രോഗബാധയാൽ വേദനിക്കുകയല്ലേ, ഇനി കുറെ പേർ വന്നുകൊള്ളും രാജ്ഞി. കാലിൽ മുള്ളുകൊള്ളുമ്പോൾ മാത്രം തിരിഞ്ഞു നോക്കുന്നവരാ നമ്മുടെ ആളുകൾ, ഇനി ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളും. രാജ്ഞിക്കറിയാമല്ലോ ഞാനും സെമിനാരിൽ പോകാൻ ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നു എന്നത്. രണ്ടുപേരും എന്തോ കാര്യമായ ചർച്ചയിലാണെന്ന് തോന്നുന്നല്ലോ. അതേ പിതാവേ, ഇന്നത്തെ ദിവ്യബലിയെ കുറിച്ചും പിന്നെ നമ്മുടെ നാടിനെ അലട്ടുന്ന വിശ്വജികയെ കുറിച്ചും, അതൊന്നും കൂടാതെ ചെറുപ്പത്തിൽ സെമിനാരിയിൽ ചേരാൻ ആഗ്രഹിച്ചിട്ട് അത് നടക്കാതെ പോയൊരാളുടെ നഷ്ടസ്വപ്നവും കേൾക്കുകയായിരുന്നു. ആൽഫ്രഡ്, നീ മിടുക്കനാ, തികഞ്ഞ വിശ്വാസവും പ്രാർത്ഥനയും ഉള്ളവനാ. സെമിനാരിയിൽ ചേരാൻ കഴിയാത്തതിൽ നൈരാശ്യത്തിലാവേണ്ട കാര്യമൊന്നുമില്ല. ബാല്യകാലത്ത് എനിക്കുണ്ടായിരുന്ന ആഗ്രഹം രാജ്ഞിയെ വെറുതെ ഒന്നുകൂടി അറിയിച്ചു എന്നേ ഉള്ളൂ. പിതാവേ, ദിവ്യബലി കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ വിശ്വസിക്ക് ബാധിച്ച് വേദന അനുഭവിക്കുന്നവരെയും മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങളെയും സന്ദർശിക്കാൻ പോകണമെന്നുള്ള കാര്യം അങ്ങയുടെ ഓർമ്മയിൽപ്പെടുത്തുന്നു. ഞാനത് മറന്നു. യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച വേളയിൽ പിതാവിനോട് പറഞ്ഞത് ഓർമ്മയില്ലേ, നീ എനിക്ക് നൽകിയവരെ ഞാൻ കാത്തു സൂക്ഷിച്ചുവെന്ന്. നമ്മുടെ കൊട്ടാരത്തിന്റെ പുറത്ത് വേദന അനുഭവിക്കുന്നവരെ പരിപാലിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും നമ്മൾ ഓരോരുത്തരുവാ. ആ, ഒരു നല്ല കാര്യത്തിന് പോകുമല്ലേ. ആവശ്യമെങ്കിൽ കുറവുകളൊക്കെ ഒന്ന് ഏറ്റുപറഞ്ഞ് ഒന്ന് കുമ്പസാരി ചൊരിഞ്ഞു പോകുന്നത് നല്ലതാ. വിശുദ്ധിയുള്ള മനസ്സിനെ വിശുദ്ധമായവ ചെയ്യുവാനും ദൈവാനുഗ്രഹം പകരുവാനും കഴിയൂ. ഒന്ന് കുമ്പസാരിക്കണമെന്ന കാര്യം ഞാൻ അങ്ങയോട് പറയാനിരിക്കുകയായിരുന്നു. ഏതായാലും നമുക്കൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം. സർവസൃഷ്ട വസ്തുക്കളുടെയും അതിനാഥനായ ദൈവമേ, ഈ നാടിനെ ഗ്രസിച്ചിരിക്കുന്ന മാരക രോഗത്തിൽ നിന്നും മോചിപ്പിക്കണമേ. രോഗത്താൽ വേദന അനുഭവിക്കുന്ന ഈ ജനതയുടെ മേൽ കരുണയായിരിക്കണമേ.
കാരുണ്യ കൂടാര വാതിലിൽ നിൽപ്പു, കരുണതന്നാൽ രൂപമാകുമെന്നീശോ. കാരുണ്യ കൂടാര വാതിലിൽ നിൽപ്പു, കരുണതന്നാൽ രൂപമാകുമെന്നീശോ. അക്കരതാരിലണയുന്ന നേരം ആത്മാവിലാനന്ദ പെരുമഴക്കാലം ആയിട നെഞ്ചിൻ ചൂടറിയും നേരം. അനുപമ സ്നേഹത്തിൻ ചെറുനൊമ്പരം രക്ഷക എൻ്റെ രക്ഷക അലിവാണ് നിൻ്റെ അപരനാമം രക്ഷക എൻ്റെ രക്ഷക ക്ഷമയാർന്ന സ്നേഹം നിൻ്റെ ഭാവം. ഒരു നിമിഷം മിഴി നിറഞ്ഞൊഴുകി നിന്ന നേരം മുഴിഞ്ഞെൻ്റെ ആത്മാനുതാപമെല്ലാം ആമരക്കൂടിൻ്റെ ചെറു സുഷീരത്തിലൂടെ മന്ദമായി എന്നിലേക്കൊഴു ണയാതെ നിന്നു. പിന്നെ പുതുദീപമായത് ജ്വലിച്ചുയർന്നു. ജ്വലിച്ചുയർന്നു, ജ്വലിച്ചുയർന്നു രക്ഷക എൻ്റെ രക്ഷക രക്ഷക എൻ്റെ രക്ഷക ക്ഷമയാർന്ന സ്നേഹം നിൻ്റെ ഭാവം. ചൂട് പറ്റിയവളാണ് യവന്നാ നീ. എന്റെ സിരകളിൽ ഒഴുകുന്ന രക്തത്തിന് സ്നേഹത്തിന്റെ നിറവേകിയവൾ ആ നീ നമ്മെ വഞ്ചിക്കുമോ? ഇല്ല, ഇനി അങ്ങനെ സംഭവിച്ചാൽ അത് കാണാനുള്ള കെൽപ്പും ഉൾക്കൊള്ളാനുള്ള മനസ്സും ില്ല. പക്ഷേ എന്റെ കണ്ണുകൾ കാണാൻ ആഗ്രഹിക്കാത്തത് ആ കുടിലിൽ നടന്നുവോ? മന്ത്രിമാരുടെ സംശയം സത്യമോ? ആൽഫ്രഡ്, യോവന്ന,
യോഗനാൻ ഗുരു, നിങ്ങൾ ഈ ബെൻസ്ലാവോസിനെ പരീക്ഷിക്കുകയാണ്. പറഞ്ഞ വാക്ക് പാലിക്കേണ്ടത് കൊണ്ട് പട്ടാഭിഷേകം നടത്താതിരിക്കാനും വയ്യ. കലുഷിതമായ മനസ്സിനെ കടിഞ്ഞാണിടാനാവുന്നില്ലല്ലോ. ആഹാ, തിരുമനസ്സെ അങ്ങെന്താണ് ഇവിടെ വിഷാദിച്ചു നിൽക്കുന്നത്? ഇത് ശരിയല്ല. അതിഥികൾ എത്താറായി. അങ്ങ് വേഗം അന്തപുരത്തിൽ പോയി പ്രൗഢിയുള്ള വേഷം ധരിച്ച് ഒരുങ്ങി വാ. ഉള്ളത് പറയുവേ നിക്കോ. നിക്കോളോ, നമ്മുടെ ആൽഫ്രഡിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? ഉള്ളത് പറയാലോ. ഇല്ലാത്തത് പറയണമെന്നില്ല. ഓ അടിയൻ. പറയൂ. ഉള്ളത് പറയാലോ. ഞാൻ പറഞ്ഞപ്പോ പയ്യൻ കൊള്ളാം, ശുദ്ധനും നിഷ്കളങ്കനുമാണ്. പക്ഷേ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുമോ? അതെന്താ ഇപ്പൊ അങ്ങേക്ക് അങ്ങനെയൊരു തോന്നൽ? ഉള്ളിലൊരു അങ്കലാപ്പ്. ഉള്ളത് പറയാലോ, അത് അടിയനും ഉണ്ട്. അതെന്താ? അല്ല, എല്ലായിടത്തും ഈ നിക്കോളോടെ കൈ എത്തണമെന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവും? തിരുമനസ്സേ ചെല്ല, അടിയൻ ഇവിടേക്ക് ഒന്ന് ഒരുക്കി വെക്കട്ടെ. ഉള്ളത് പറയാലോ, ഇപ്പൊ എല്ലാം തീർന്നു തന്നെ. ഇവിടെ ഉണ്ടായിരുന്നോ കൊട്ടാരം വൈദ്യൻ? അതെ, ഉള്ളത് പറയാലോ. ഈ ഉരുളി കമ്മത്തി വെച്ച വയറുമായി ഇങ്ങനെ ആൽഫ്രഡ് കൊച്ചിന്റെ പട്ടാഭിഷേക ചടങ്ങിന് വരണമെന്നില്ല. ശുംഭൻ, നൃത്തിന്റെ വായത്താളം. ഉള്ളത് പറയാലോ, കുറച്ച് കാലത്തിന് ശേഷം അല്പം വീഞ്ഞു കുടിക്കാൻ കിട്ടുന്ന ഒരു അവസരമാ. ഈ ആനച്ചെമ്പ് നിറച്ചിട്ട് അടിയനു വല്ലതും ബാക്കിയുണ്ടാവുമോ? അസൂയപ്പെട്ട് കാലില്ല, നല്ല മനസ്സ് വേണം. ശരീരം താനേ വന്നോളും. ഭയങ്കര വെറുപ്പീരാണ് കേട്ടോ. വാചം വലിയ പണിയൊരു ശുംബ. ഇതാണ് ഉള്ളത് പറഞ്ഞ വൈദ്യന് തുള്ളൽ. ബൊഹീമിയ ദേശവാസികളെ, ബെനിസ്ലാവോസ് തിരുമനസിന്റെ കൊട്ടാരത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ബെനിസ്ലാവോസ് മഹാരാജന്റെ ദത്തപുത്രൻ, ബൊഹീമിയയുടെ രാജകുമാരൻ, ആൽഫ്രഡിന്റെ പട്ടാഭിഷേകത്തിനായി ഇതാ രാജസദസ് ഒരുങ്ങിയിരിക്കുന്നു. അയ്യോ പണി പാളി, എന്റെ കൊടവാര വൈദ്യ, അല്ല കൊട്ടാരം വൈദ്യ, ഒന്ന് പെട്ടെന്നാവട്ടെ. ശുംഭൻ, ഞാൻ പോകൂ. ആ ജയ വേണങ്ങി. ഉള്ളത് പറഞ്ഞ ഇതാ ഗതി, ഈ വയറുന്തി നടക്കുന്നു. ബൊഹീമിയ രാജ്യത്തിന്റെ ഐശ്വര്യദീപ്തമായ മഹാരാജൻ പ്രജാവത്സൻ വെൻസ്ലാവോസ് രാജതിരുമനസ്സെ, ആതിഥ്യം സ്വീകരിച്ച ആഗതരായിരിക്കുന്ന അയൽ ദേശങ്ങളിലെ സകല രാജാക്കന്മാരെ, പ്രഭുക്കളെ, നിങ്ങൾക്ക് ഈ ബൊഹീമിയ രാജ്യത്തിന്റെ വന്ദനം. ഈ സവിശേഷ ദിനത്തിൽ ബൊഹീമിയയുടെ വിദൂര ദിക്കുകളിൽ നിന്ന് പോലും സന്നിഹിതരായിരിക്കുന്ന പ്രിയ പ്രജകളെ, നമുക്കിന്ന് ആനന്ദോത്സവം. നമ്മുടെ പ്രിയ രാജകുമാരൻ ആൽഫ്രഡിന്റെ ഭരണ നൈപുണ്യം തിരിച്ചറിയുന്നതിനും ബൊഹീമിയ രാജ്യത്തിന്റെ ഭരണ സൗകര്യത്തിനായി വെനിസ്ലാവോസ് തിരുമനസ്സിനാൽ വിഭജിക്കപ്പെട്ട ഫ്രാൻസിന്റെ ഭരണാധിപനായി ഇതാ ഈ നിമിഷം രാജകുമാരൻ അഭിഷേകം ചെയ്യപ്പെടുന്നു. പ്രൗഢഗംഭീരമായി ചടങ്ങുകൾക്ക് ശേഷം ബൊഹീമിയ രാജ്യത്തിന്റെ ആതിഥ്യം സ്വീകരിച്ചു വന്ന ഏവർക്കും രാജകീയ വിരുന്നുണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ ആതിഥ്യം സ്വീകരിച്ചെത്തിയിരിക്കുന്ന പ്രഭുക്കളെ, മന്ത്രിസംഘങ്ങളെ, സേനാനായകരെ, നമ്മുടെ സ്വന്തം ബൊഹീമിയ നിവാസികളെ, നമ്മുടെ അധികാരത്തിന് കീഴിലുള്ള ഫ്രാൻസിന്റെ രാജാവായി ആൽഫ്രഡ് കുമാറിനെ നിയമിക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്യുന്ന
ഈ സുവർണാവസരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരു, ചടങ്ങുകൾ ആരംഭിച്ചാലും സർവചരാചര സൃഷ്ടാവായ ദൈവമേ, സകല സൃഷ്ടവസ്തുക്കളുടെയും നിയന്താവേ, ബൊഹീമിയ രാജവംശത്തിന്റെ വിശുദ്ധ പാരമ്പര്യമനുസരിച്ച് ഫ്രാൻസിന്റെ ഭരണാധിപനായിരിക്കുന്ന ആൽഫ്രഡ് എന്നയും മകന് നൽകപ്പെട്ടിരിക്കുന്ന പ്രജകളെ വിശ്വാസത്തിലും നീതിയിലും സ്നേഹ ഐക്യത്തിലും നയിക്കുവാൻ കൃപയേകണമേ. നിങ്ങൾ ആഘോഷിക്കൂ, ഞാനൊന്ന് പോയി വരാം. ആരംഭിക്കട്ടെ രാജകൊട്ടാരത്തിന്റെ പ്രൗഢി വിളിച്ചറിയിക്കുന്ന വിശിഷ്ട വിരുന്ന്. നമ്മുടെ സവിശേഷമായ വീഞ്ഞുവിളമ്പു ആഘോഷിക്കുവിൻ. ബൊഹീമിയയിലെ നർത്തകരെ, നിങ്ങളുടെ നൃത്ത ചുവടുകളാൽ ഈ വേദി ആനന്ദത്താൽ ആറാടട്ടെ. ബൊഹീമിയ, നീ ആനന്ദിക്കൂ. ബൊഹീമിയ നീ ആനന്ദിക്കൂ. രാജകുമാരൻ രാജമഹേശൻ മംഗളഗാനമുടാഗതനാകും. ചാരു സംഗീതം മീട്ടി ചുവടിൻ ചാരുതയോടെ രാജകുമാരൻ നാഗതനാകുന്നു. ബൊഹീമിയ നീ ആനന്ദിക്കൂ, ബൊഹീമിയ നീ ആനന്ദിക്കൂ, ബൊഹീമിയ നീ ആനന്ദിക്കൂ. രാജകുമാരൻ രാജമഹേശൻ മംഗളഗാനമുടാഗതനാകും. ചാരു സംഗീതം മീട്ടി ചുവടിൻ ചാരുതയോടെ രാജകുമാരൻ നാഗതനാകുന്നു. പടവാളേന്തും പടനായകനാം പ്രജാപതി രാജകുമാരൻ രാജസേവകൻ, രാജകുമാരൻ രാജസേവകൻ രാജാതിരാജൻ. പട്ടാഭിഷേകം, പൊന്നിൻ പട്ടാഭിഷേകം, പട്ടാഭിഷേകം. ബൊഹീമിയ നീ ആനന്ദിക്കൂ. രാജകുമാരൻ രാജമഹേശൻ മംഗളഗാനമുടാഗതനാകും. ചാരു സംഗീതം നീട്ടി ചുവടിൻ ചാരുതയോടെ രാജകുമാരൻ നാഗതനാകുന്നു.
ഇതിലെന്തോ പന്തികേടുണ്ട്. മറ്റുള്ളവർക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന വീഞ്ഞിൽ നിന്നും വ്യത്യസ്തമായി അങ്ങയുടെ വീഞ്ഞിന്റെ നിറം മാറിയിരിക്കുന്നു. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? തിരുമനസ് ഈ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുന്ന ആരോ ഒരാൾ അങ്ങേക്കെതിരായി തിരിഞ്ഞിട്ടുണ്ട്. അങ്ങയുടെ വീഞ്ഞിൽ വിഷം കലർന്നിട്ടുണ്ടോ എന്നൊരു സംശയം. ഒന്ന് പരീക്ഷിച്ചു നോക്കിയിട്ട് മതി, അത് കുടിക്കാൻ. മഹാരാജൻ, തടവറയിൽ വധശിക്കപ്പെട്ട ഒരാളുണ്ട്, അവൻ വന്ന് കുടിച്ചു നോക്കട്ടെ. എല്ലാം നമ്മുടെ മന്ത്രിമാർ പറയുന്നത് പോലെ വേഗമാകട്ടെ. അവനെ ഉടൻ രാജസദസ്സിൽ എത്തിക്കുക. ബൊഹീമിയയ്ക്ക് മംഗളകരമായ സുദിനമാണ്. ഈ സുദിനത്തിൽ തടവറയിലുള്ളവരും ഭാഗഭാക്കളാകണമെന്ന് മഹാരാജൻ കാംക്ഷിക്കുന്നു. ഇതാ നിനക്കായി ഒരുക്കി വച്ചിരിക്കുന്ന ബൊഹീമിയയിലെ അതിവിശിഷ്ടമായ വീഞ്ഞ്. പാനം ചെയ്താലും രാജ്യത്തിന്റെയും പതനം ആഗ്രഹിക്കുന്ന ആരോ ഒരാൾ ഈ രാജസന്നിധിയിലുണ്ട്. അവനെ ഉടൻ കണ്ടുപിടിക്കണം. ഈ രാജസദസ്സ് വിട്ട് ഒരാളും പുറത്തു പോകാൻ പാടില്ല. സൈന്യനിര മുഴുവൻ രാജസദസ്സിന് കാവൽ നിൽക്കട്ടെ. ഓരോരുത്തരെയായി പരിശോധിക്കുവിൻ. നിക്കോളോ, നീ എവിടെ പോകുന്നു? ഇവിടെ വരിക. ഞാൻ വെറുതെ ഇതിലിങ്ങനെ കുറേ നാളായി നിനക്കൊരു മാറ്റം നാം കാണുന്നു. ഒരു പമ്മലും പതുങ്ങലും. അയ്യോ, ഉള്ളത് പറയല്ലേ അടിയനത് ജന്മനാണോ? അധിക പ്രസംഗം വേണ്ട, ഇവനെ പരിശോധിക്കുക. ഉള്ളത് പറയാലോ, കുടിച്ച വെള്ളം പോലും പറ്റിപ്പോയി. മഹാരാജൻ, ഇല്ല മഹാരാജൻ, ഞാൻ ഇത് ചെയ്തിട്ടില്ല. അതെ, ഇത് ചതിയാണ്. ആരോ എന്നോട് പകുതി വിട്ടതാണ്. രാജകുമാർ, നിന്നോട് പക തോന്നാൻ മാത്രം ആരാണ് ഈ കൊട്ടാരത്തിലുള്ളത്? എനിക്കറിയില്ല തിരുമനസ്. പക്ഷേ ഞാൻ ഇത് ചെയ്തിട്ടില്ല. പിന്നെ എവിടെ നിന്ന് വന്നു നിന്റെ കൈവശം ഈ മാരക വിഷം? എനിക്കറിയില്ല തിരുമനസേ. പക്ഷേ ഞാനിത് ചെയ്തിട്ടില്ല. ഇത് ചതിയാണ്. ആരോ എന്നോട് പകുതി എടുത്തതാണ്. ഇത് മുൻകൂട്ടി മെനിഞ്ഞെടുത്ത ഒരു കൊടും ചതിയാണ്. അങ്ങ് ഇത് വിശ്വസിക്കരുത്. അങ്ങ് നീ പ്രജകളുടെ സാന്നിധ്യത്തിൽ അവിവേകം ഒന്നും പ്രവർത്തിക്കരുത്. വികാരാവശ്യത്തിൽ തീരുമാനം കൈക്കൊള്ളരുതെന്ന് മുൻപും ഞാൻ അങ്ങയോട് പറഞ്ഞിട്ടുണ്ട്. ഉപദേശം ഇതുവരെ നിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചേ നാം പ്രവർത്തിച്ചിട്ടുള്ളൂ. അതിന്റെ ഫലമായി ചത്ത സിംഹത്തെക്കാൾ നല്ലത് ജീവിച്ചിരിക്കുന്ന നായാണെന്ന് പോലും പ്രജകൾ നമ്മെ കുറിച്ച് അടക്കം പറയാൻ തുടങ്ങി. ഇനി എനിക്ക് എന്റേതായ തീരുമാനം അറിയാൻ ആരും നോക്കണ്ട. എന്തു പറ്റി? എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? പിതാവേ,
ഒന്നുകൊണ്ട് പോലും ചിന്തിക്കാത്ത തെറ്റിന് എന്നെ കുറ്റക്കാരനായി വിധിച്ചിരിക്കുന്നു. മഹാരാജാവിന്റെ വീഞ്ഞു പാനപാത്രത്തിൽ ഞാൻ വിഷം കലർത്തിയെന്ന് ആരോപിക്കുന്നു. ഇത് ചതിയാണ്. എന്നെ രക്ഷിക്കണം. ദൈവമേ, എന്തൊരഗ്നി പരീക്ഷണമാണിത്! ഫ്രാൻസിന്റെ കിരീടപതിയെ ഇല്ലായ്മ ചെയ്യാൻ കൂട്ടത്തിൽ തന്നെയുള്ള ഏതോ ദുഷ്ടശക്തിയുടെ കുതന്ത്രമാണിത്! തിരുമനസേ, യഥാർത്ഥ കുറ്റവാളിയെ ഉടനെ കണ്ടെത്തണം. അതിനി മറ്റൊരാളെ അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ലച്ചോ. ആൽഫ്രട്ടിന്റെ പുറംകുപ്പായത്തിൽ നിന്ന് തന്നെ കിട്ടി അവനാണ് കുറ്റവാളി എന്ന് വെളിപ്പെടുത്തുന്ന തെളിവ്. നമ്മോടും ബൊഹീമിയ രാജ്യത്തോടുമുള്ള കടുത്ത അപരാധം. രാജ്യദ്രോഹ കുറ്റത്തിന് കഴുമരമാണ് ശിക്ഷ. അതിൽ മാറ്റമില്ല. അങ്ങ് അവിവേകമാണ് ഈ കാണിക്കുന്നത്. ആൽഫ്രഡ് ഒരിക്കലും ഇത് ചെയ്യില്ല. അച്ഛോ, എല്ലാരും കൂടെ നമ്മെ വിഡ്ഢിയാക്കുമായിരുന്നു അല്ലേ? നമ്മുടെ മന്ത്രിമാർ നിങ്ങളുടെ തെറ്റായ ബന്ധത്തെ കുറിച്ചുള്ള തെളിവുകൾ നമ്മെ കാണിച്ചെങ്കിലും നാം അത് കാണുവാനോ വിശ്വസിക്കുവാനോ കൂട്ടാക്കിയില്ല. ഇപ്പോൾ നമുക്കെല്ലാം മനസ്സിലായി. കരുതിക്കൂട്ടിയുള്ള നിങ്ങളുടെ ചതി. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? വേണ്ട, അച്ഛന്റെ സാന്നിധ്യവും ഉപദേശവും ഇനി കൊട്ടാരത്തി വേണ്ട. ആൽഫ്രഡ്, നിനക്ക് നാം രാജസിംഹാസനവും കിരീടവും തന്നു. നമ്മുടെ വിശ്വാസത്തെ വഞ്ചിച്ചു. റോമാ സാമ്രാജ്യത്തിന്റെ പ്രതാവാനായ ചാൾസ് ചക്രവർത്തിയുടെ മകൻ ഈ വെൻസ്ലാവോസിനും ഇനി നിന്നെ രക്ഷിക്കാനാവില്ല. കൊണ്ടുപോകൂ. രാജാവിന് പോലും രക്ഷിക്കാനാവാത്ത രാജപുത്രൻ. നാളെ നേരം പുലരുമ്പോ തന്നെ ഇവരെ കഴുമരത്തിലേറ്റുക. ഡൂക്ക് കയറിൽ പിടയുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ തന്നെ, അല്ല ഇപ്പോൾ തന്നെ, ഇവരെ മുഖപൂടി ധരിപ്പിക്കാനും നാം കൽപ്പിക്കുന്നു. വെളിച്ചത്തിന്റെ ലോകത്ത് നിന്ന് ഇരുളിന്റെ ആഴങ്ങളിലേക്ക് ജീവനോടെ തന്നെ ഇവൻ പ്രവേശിക്കട്ടെ. അതോ അതിനുള്ള നടപടികൾ ആരംഭിക്കുക. നീ തളരരുത്. ആൽഫ്രഡ്, ദൈവത്തിനു മുമ്പിൽ നീ നീതിമാനാ. ആരൊക്കെ നിന്നെ എതിർത്താലും നിന്റെ ദൈവം നിനക്ക് തുണയായി ഉണ്ടാകും. അച്ഛോ, ആത്മീയ ഉപദേശവും കിന്നാരം പറച്ചിലൊന്നും ഇനി വിലപ്പോവില്ല. നോക്കി നിൽക്കാതെ ഈ നീതനെ പിടിച്ച് കൽത്തുറങ്കിലടച്ചു. അരുമശിഷ്യനെ കൽത്തുറങ്കിൽ പോയി ചെന്ന് കണ്ട് ഒരു നല്ല ആശീർവാദം കൊടുത്ത് നല്ല മരണത്തിനൊരുക്കിയേക്ക്. പാവം, പാവം, അയ്യോ പാവം, ബൊഹീമിയായുടെ പുണ്യം പോലും. യൗവനരാജ്ഞിയുടെ സങ്കടം കണ്ടിട്ട് നമുക്ക് സഹിക്കുവാനാകുന്നില്ല. വാമേപ്പോ, നമുക്ക് പോകാം. ആത്മീയ ഗുരു തഴുകി തലോടി ആശ്വസിപ്പിക്കട്ടെ എന്ന്. അതോ അഴുക്ക് നിറഞ്ഞ നിന്റെ ജീവിതവും നിറുകേട് സംസാരിക്കുന്ന നിന്റെ നാവും നിയന്ത്രിക്കുക. പേടിപ്പിക്കാതെ പോവാച്ചോ. അവന്റെ കൈപിടിച്ച് കളിച്ചുല്ലസിച്ച കുട്ടിക്കാലം, അപ്പനും അമ്മയും എന്നെ വേർപിരിഞ്ഞപ്പോഴും എനിക്ക് താങ്ങായി നിന്ന എന്റെ കൂടെ പിറപ്പ്, എന്നും എനിക്ക് ആവോളം സ്നേഹം മാത്രം നൽകിയ എന്റെ സഹോദരൻ, അവൻ നാളെ കഴിമരത്തിലേറുമെന്ന്
എന്താ പിതാവേ ഇങ്ങനെയല്ല? ഇന്നും ഈ രാജ്യത്തിനും കൊട്ടാരത്തിനും നന്മയായത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. രാജ്ഞി, ഈ ലോകത്ത് നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചവരൊക്കെ തിരസ്കൃതരായിട്ടേ ഉള്ളൂ. എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നവനിൽ പ്രത്യാശ വയ്ക്കുക. നിസ്സഹായാവസ്ഥയുടെ പാതാളങ്ങളിൽ വിധികൽപ്പിതമായ നെരിപ്പോടിൽ എരിയാൻ മനുഷ്യനെ വിട്ടിട്ട് ദേവലോകത്ത് കാത്തിരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടേത്. മറിച്ച് സഹിക്കുന്നവരെ തോളിലേറ്റുന്ന കുരിശിന്റെ ചിറകുകളിൽ രക്ഷയിലേക്ക് നമ്മെ നയിക്കുന്നവനാ നമ്മുടെ ദൈവം. അന്ന് പറയുന്നത് എന്തെന്ന് എനിക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല. രാജ്ഞി, സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടെയുള്ള ദൈവ സാന്നിധ്യത്തെ നീ തിരിച്ചറിയുക. ഒന്നുമാത്രം മനസ്സിലാക്കുക, രാജ്ഞിയുടെ സന്തത സഹോദരൻ നാളെ സൂര്യാസ്തമയം കഴിഞ്ഞാൽ പോലും മരിക്കില്ല. അവൻ ജീവിക്കും, ദൈവത്തിനായി അവൻ ജീവിക്കും. എന്റെ ജീവൻ എടുക്കാൻ ശ്രമിച്ചവനാണവൻ. അവൻ അർഹിക്കുന്നത് ഈ ശിക്ഷ തന്നെയാ. എന്തായി അവനാ? നിന്റെ സാന്നിധ്യം നാം ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. അതോ നമുക്കെതിരെ എന്തെങ്കിലും ഗൂഢാലോചനയായിട്ടാണോ നിന്റെ വരവ്? ഞാൻ മനസ്സിൽ പോലും കരുതാത്തതാണ് അങ്ങീ പറയുന്നത്. അങ്ങയുടെ സകല ഐശ്വര്യങ്ങൾക്കും കൂട്ടുനിന്ന് അങ്ങയോടൊപ്പം സന്തോഷിച്ചവളാണ് ഈ ഞാൻ. ആ എന്നെ പോലും അങ്ങ് അവിശ്വസിക്കുന്നു. നീ എന്റെ ശക്തിയായിരുന്നു, എന്റെ ഐശ്വര്യമായിരുന്നു. നിന്റെ ആത്മീയ പിതാവിന്റെ രംഗപ്രവേശനത്തിന് മുമ്പ് വരെ അതിന് ശേഷം നിന്നിൽ പ്രകടമായ പല മാറ്റങ്ങളും നാം കണ്ടു തുടങ്ങി. നിന്റെ സഹോദരനെ നമ്മുടെ ദത്തുപുത്രനാക്കിയത് പോലും നിങ്ങളുടെ തന്ത്രമായിരുന്നെന്ന് നാം സംശയിക്കുന്നു. സകല സൗഭാഗ്യങ്ങളും നാം അവന് കൊടുത്തിരുന്നു, പക്ഷേ അവൻ എന്നെ വഞ്ചിച്ചു. ഇനി എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. എന്റെ ആൽഫ്രഡ്, അവൻ നിരപരാധിയാണ്. ജീവനുള്ള ഒന്നിനെയും അവന് വേദനിപ്പിക്കുവാനാകില്ല. അങ്ങയെ വധിക്കുവാൻ ശ്രമിച്ചത് അവനല്ല, അങ്ങ് അവനെ ശിക്ഷിക്കരുത്. അവനല്ലാതെ ചെയ്തതെങ്കിൽ പിന്നെ ആര്? അതെനിക്കറിയില്ല, പക്ഷേ ഇത് കരുതിക്കൂട്ടിയുള്ള ഒരു കൊടും ചതിയാണ്. യവന, നീ എന്നെ വിട്ടിയാക്കാൻ ശ്രമിക്കുവാണോ? എന്താണ് തിരുമനസ്? പുലർച്ചെ തന്നെ അങ്ങും പ്രിയതമയും തമ്മിലൊരു തർക്കം. തർക്കമല്ലാത്തോ തുണസഹോദരന്റെ വിയോഗമോർത്ത് നെഞ്ചുരുകി കരയുന്ന പ്രിയതമയുടെ രോദനം. അവൻ തെറ്റ് ചെയ്തിട്ടില്ല പോലും, ആരോ ചതിച്ചതാണ്. തിരുമനസേ, രാജ്ഞി അത് പറയും. സ്വന്തം സഹോദരന്റെ ജീവൻ പിടയുന്നത് കാണാൻ ഏതെങ്കിലും സഹോദരി ആഗ്രഹിക്കുമോ? നല്ലൊരു മംഗളകർമ്മം നടക്കാൻ പോകുമ്പോ എന്തിനാ തിരുമനസ്സെ മനസ്സിനുറപ്പില്ലാത്ത സ്ത്രീരത്നങ്ങളെയൊക്കെ ക്ഷണിച്ചു വരും? തെറ്റ് ചെയ്യാത്തവനെ നീതിപീഠത്തിന് മുൻപിൽ നിർത്തി
കഴുമരത്തിലേറ്റുന്നതാണ് ഒന്നിന്റെ ഭാഷയിൽ മംഗളകരമം. വേണ്ട, എന്റെ ജീവൻ രക്ഷിച്ചവനാണ് അതോ. ഇനി അവന്റെ വാക്കുകളെ തടയാൻ നിനക്ക് അവകാശമില്ല. തടസ്സം നിൽക്കാതെ പ്രിയതമ കൊട്ടാരത്തിലേക്ക് ചെല്ലേ, പോയി നിന്റെ ഗുരുവിനോടൊത്ത് പ്രാർത്ഥിക്ക്. നമ്മുടെ മാനസാന്തരത്തിനായി. അതെ അതെ, പുലർച്ചെ ആയതുകൊണ്ട് പ്രാർത്ഥനക്കാരനച്ഛൻ പ്രാർത്ഥനാ മുറിയിൽ തന്നെ ഉണ്ടാകും. ചെല്ലേ. അങ്ങയുടെ തീരുമാനത്തിന്റെ വിശ്വാസ്യത അറിയാൻ ഇതാ പ്രജകളെത്തിയിരിക്കുന്നു. വാക്കിൽ പിഴയ്ക്കാത്തവനാണ് ഈ വെൻസ്ലാവോസ്. ആൽഫ്രഡ് എന്റെ സ്വപ്നങ്ങളുടെ ചിറകരിച്ചവൻ. അവനെ ദത്തുപുത്രനാക്കിയതിൽ നാം ലജ്ജിക്കുന്നു. കൊണ്ടുവരൂ ആ നേരികെട്ടവനെ ഈ വെൻസ്ലാവോസിന്റെ നീതിപീഠത്തിന് മുമ്പിൽ. ആൽഫ്രഡ്, വരൂ രാജകുമാരാ. നിനക്കായി ഒരുക്കിയിരിക്കുന്ന സിംഹാസന വേദിയിലേക്ക് കയറി നിൽക്കുക. നിന്നെ കൺകുളിർക്കേ കാണാൻ പ്രജകളുടെ സാന്നിധ്യവുമുണ്ട്. അതിൽ നീ അഭിമാനിക്കുക. ധീർതി വേണ്ടാത്തോ, ഇനിയും സമയം ബാക്കിയുണ്ട്. ബൊഹീമിയായുടെ രാജകുമാരനെ ആൽഫ്രഡ്, എന്തിനോട് നീ ഇത് ചെയ്തു? എനിക്ക് ശേഷം ഈ ബൊഹീമിയായുടെ പ്രജാപതിയായി നിനക്ക് വാഴാമായിരുന്നില്ലേ? എന്നിട്ടും എന്തിനായിരുന്നു ഈ ആവേശം? ഈ ശിക്ഷ നീ എന്നിൽ നിന്ന് മിരന്ന് വാങ്ങിയതാ. അഴിച്ചു മാറ്റവന്റെ മുഖം മൂടി ആ തീരുമുഖം ഞാനൊന്ന് കാണട്ടെ. ഗുരു, നിങ്ങൾ രാജകൽപ്പനയ്ക്ക് പുല്ലുവില കൽപ്പിച്ച നീതി ഗുരു വഞ്ചിച്ചു നിങ്ങൾ എന്നെയും ഈ രാജ്യത്തെയും. ഇല്ല, ഇനി നിങ്ങൾക്ക് മാപ്പില്ല. ആൽഫ്രഡ് എവിടെ? അറിയില്ലല്ലേ. കൊണ്ടുപോകൂ ഈ രാജ്യദ്രോഹിയെ. നമ്മെ വധിക്കാൻ ശ്രമിച്ചവനെ രക്ഷപ്പെടുത്തിയ പുരോഹിത ശ്രേഷ്ഠൻ ആത്മീയ ഗുരു അടക്കിയാളെ കൽത്തുറങ്ങിൽ വീടുകളുടെ തീച്ചുളയിൽ കിടന്നുരുക. നിന്റെ സഹനത്തിന്റെ അർത്ഥതലങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. നിന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും സർവവും പരിത്യജിക്കുന്നവർക്ക് ഈ ലോകത്തിൽ തന്നെ നൂറിരട്ടി ലഭിക്കുമെന്ന നിന്റെ വാക്കുകളുടെ പൊരുൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. Thank you.
മാറോടി ചേർത്ത് തഴുകി തലോടി വളർത്തിയ എന്റെ മാതാപിതാക്കൾ, സ്നേഹത്തിന്റെ തണലേകിയ ബന്ധുജനങ്ങൾ. പക്ഷേ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക്, ഇതാ നിന്നെ പോലെ സർവരാരും പരിത്യക്തനായി മരണത്തിന്റെ നിഴൽ മുന്നിൽ കണ്ടുകൊണ്ട് നിന്റെ ദാസൻ. നാഥാ, എന്നെ തന്നെ നിനക്കായി അർപ്പിക്കാനുള്ള ഉൾക്കരുത്ത് നീ എനിക്കേകണമേ. പിതാവേ, അങ്ങ് എന്നോട് ക്ഷമിക്കണം. ഞാനാണ് അങ്ങ് അനുഭവിക്കുന്ന ഈ പീഡുകളുടെ എല്ലാം ഉത്തരവാദി. ഈ കൊട്ടാരത്തിൽ ഒരാത്മീയ പിതാവ് വേണമെന്നത് എന്റെ മാത്രം പിടിവാശിയായിരുന്നു. പക്ഷേ അതിങ്ങനെയെല്ലാം ആയിത്തീരുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല ഗുരു. യോന്ന, നീ വിഷമിക്കരുത്. ഇതൊന്നും നീ മൂലം സംഭവിച്ചതല്ല. ബലിയാകേണ്ട പീഠത്തിലേക്ക് എടുത്തു വയ്ക്കപ്പെട്ടവനാണ് പുരോഹിതൻ. സങ്കടങ്ങളും സംഘർഷങ്ങളും ആരോപണങ്ങളുമാകുന്ന കണ്ണീർക്കണങ്ങളുടെ ഉപ്പരസം തന്റെ ജീവിതയാത്രയിൽ ഒരു വേളയെങ്കിലും അവൻ പാനം ചെയ്യേണ്ടി വരും. ഉറകെട്ടുപോകാൻ അനുവദിക്കാതെ ഞാനത് ആവേശത്തോടെ പാനം ചെയ്യുകയാ ഇപ്പോൾ. എന്റെ സഹോദരൻ മരണമടയുന്നത് കാണാതിരിക്കാൻ അവൻ ആഗ്രഹിച്ച സന്യാസ ജീവിതം ഞാൻ അവന് കൊടുക്കുവാൻ ആഗ്രഹിച്ചു. പക്ഷേ അത് മരണം. നീ വിഷമിക്കരുത്. ദൈവിക പദ്ധതിക്ക് തടസ്സം നിൽക്കാൻ നമുക്കാവില്ല യോവന്ന. ആൽഫ്രഡ് ഏത് ജീവിതാവസ്ഥ ആഗ്രഹിച്ചോ അതിലവനിപ്പോൾ സന്തുഷ്ടനായി കഴിയുന്നുണ്ട്. നിഷ്കളങ്കനായി അവന് വേണ്ടി ബലിയാകാൻ ഞാൻ ഒരുക്കമാ. ആൽഫ്രഡ് എവിടെയെന്ന് എനിക്കും അങ്ങേക്കും അറിയാമെന്ന് ഞാനത് അങ്ങയോട് കുംഭസാരത്തിൽ വെളിപ്പെടുത്തിയിട്ടുമുണ്ടെന്നാണ് രാജസന്നിധിയിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ആ നിലയ്ക്ക് അവർ അങ്ങ് ഇനിയും പീഡിപ്പിച്ചേക്കും. എന്റെ പ്രിയനാഥൻ ഏറ്റുവാങ്ങിയ ആരോപണങ്ങളും നിന്ദാവചസ്സുകളും ഓർക്കുമ്പോൾ ഇതെത്ര നിസാരം. ഗുരു, അങ്ങയുടെ മോചനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ എന്നെ അന്വേഷിച്ച് അവരവിടെ ബഹളം കൂട്ടുന്നുണ്ടാകും. ഞാൻ മടങ്ങുന്നു. അങ്ങ് അങ്ങനെ അനുഗ്രഹിച്ചാൽ. യോന, സമാധാനത്തോടെ പോവുക. ദൈവകരം നിന്നോടൊത്തുണ്ടാകും. ക്രിസ്തുവിന്റെ മുറിപ്പാടിന്റെ കരമുയർത്തി അനുഗ്രഹമാകാനുള്ളവനാ പുരോഹിതൻ. എന്തു പറ്റി നിനക്ക്? അങ്ങക്ക് ഗതി വരാൻ കാരണം ഞാനും കൂടിയാ. മന്ത്രിമാരുടെ കൂടെ കൂടി അങ്ങക്കെതിരെ കൂടാലോചന നടത്തിയതും ആൽഫ്രഡിനെ പുറത്താക്കാൻ വേഷം കലർത്തിയതും ഞാനും കൂടി ചേർന്ന. പക്ഷേ
ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല എന്റെ ഗുരു. എന്നോട് ക്ഷമിക്കണം, എന്നോട് അലിവ് തോന്നണം. സാരമില്ല നിക്കോളോ, ഹൃദയം നൊന്തൊന്ന് പിഴമൂളുന്ന മാത്രയിൽ സ്വർഗത്തിലെല്ലാം അഴിക്കപ്പെടുന്നുണ്ട്. ആൽഫ്രഡിനെ പുറത്താക്കി കൊട്ടാരത്തിൽ നല്ലൊരു സ്ഥാനം ഞാൻ സ്വപ്നം കണ്ടിരുന്നത് സത്യമാ. പക്ഷേ അങ്ങേ കാരാഗ്രഹത്തിൽ അടയ്ക്കുവാനോ പീഡിപ്പിക്കുവാനോ ഞാൻ കൂട്ടി നിന്നിട്ടില്ല ഗുരു. ഞാനത് ചെയ്യുകയില്ല ഗുരു. നിക്കോളോ, നിരാശപ്പെടരുത്. തെറ്റുകൾ സംഭവിക്കുക സ്വാഭാവികമാ. പക്ഷേ ഉരുകുന്ന മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. നിന്റെ പാപങ്ങൾ കടും ചുവപ്പാണെങ്കിലും അവ മഞ്ഞു പോലെ വെണ്മയുള്ളതായി തീരും. എല്ലാത്തിനും ഒരു നിഴല് പോലെ കൂടെ നിന്നിട്ട് അവസാനം ഒരു ഏറ്റുപറച്ചിലും കണ്ണീരും ചതിയാണെന്ന് അറിഞ്ഞിട്ട് തന്നെ അല്ലടാ നീ കൂടെ കൂടിയത്. കൂടെ കൂടിയതല്ലോ, കൂടെ കൂട്ടിയതല്ലേ കുറ്റം മൊത്തം ഞങ്ങൾക്ക്. ചങ്കുറപ്പുള്ളവന് പറഞ്ഞിട്ടുള്ളതാ ഈ പണി. ഈ ആത്മൊന്ന് മനസ്സിൽ കണ്ടാൽ അത് നേടിയിട്ടേ അടങ്ങും. അതിന് വിലങ്ങുതടിയായി നിന്നാൽ കെട്ടി മാറ്റും ഞാൻ. ഇല്ല, യോഹന്നാൻ ഗുരുവിനെ കൊലക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. സത്യമല്ല ഞാൻ തിരുമനസ്സിനോട് പറയും. നിങ്ങളെ എന്നേക്കുമായി കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കും. കുളം മാറി കുടിച്ചാൽ നീ തല മറന്നു തുമ്മുന്ന ഞങ്ങൾക്കറിയാടാ. സത്യം വിളിച്ചു പറയാൻ നീ കൊട്ടാരപ്പൂമ്പും കണ്ടിട്ട് വേണ്ടേ? പാവം പാവം പിടിച്ചു കെട്ടുവിനെ കൊട്ടാരത്തിന്റെ പിന്നാമ്പുറത്തുള്ള ഒറ്റമുറിയിൽ പൂട്ടിയിടുക. ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ തടസ്സമായി നിൽക്കുന്നതെന്തും പിഴുതെറിയുക തന്നെ വേണം, തന്നെ വേണം. അത് അത് ആരായാലും ആരായാലും you
സ്ലാവോസ്, നിന്നെ ഞാൻ നേടിയിരിക്കുന്നു. ഇനി നീ എന്റെ അടിമ, നിന്റെ ജീവന്റെ കടിഞ്ഞാൾ എന്റെ കൈകളിൽ. നമ്മുടെ രാജ്ഞിയുടെ കുമ്പസാരക്കാരനെ. തീർച്ചയായിട്ടും മഹാരാജൻ. എന്തൊക്കെയായിരുന്നു ഇവിടെ ലോകശാന്തി ശുശ്രൂഷ, കുമ്പസാരം, രോഗിലേപനം, കിടപ്പ് കണ്ടില്ലേ? കൊട്ടാരത്തിന്റെ ആത്മീയ ശ്രേഷ്ഠം പോലും. ആത്മീയ പിതാവേ, അങ്ങയുടെ ഈ അവസ്ഥ കാണുമ്പോൾ ഞങ്ങൾക്ക് സഹതാപം തോന്നുന്നു. ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്കും ഞങ്ങളുടെ ഈ നാടിനും ദോഷമായിട്ടുള്ളതൊന്നും അങ്ങ് പ്രവർത്തിക്കുകയില്ലെന്ന്. അതിനരച്ച ഞങ്ങളോട് പറഞ്ഞ ആൽഫ്രഡ് എവിടെയുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞോ? തന്റെ ദത്തുപുത്രൻ മരണപ്പെടുന്നത് കാണാൻ വയ്യാതെ അവനെ അവൾ സുരക്ഷിത സ്ഥലത്ത് എത്തിച്ചതാണെന്ന് നമുക്കറിയാം. രാജനിയമത്തിനെതിരെ പ്രവർത്തിച്ച അവൾ ഒതുക്കം തെറ്റാണ് താൻ ചെയ്തതെന്ന് അറിവുള്ളത് കൊണ്ട് അങ്ങയോട് കുമ്പസാരിച്ചിട്ടുമുണ്ടാവും. അതുകൊണ്ടാണല്ലോ അവന് വേണ്ടി ബലിയാടാകുവാൻ അങ്ങ് തീരുമാനസായത്. പറയൂ, ആൽഫ്രഡ് എവിടെ? ദൈവത്തിന് നിരക്കാത്തതൊന്നും ഞാൻ പറയുകയോ ചെയ്യുകയോ ഇല്ല. അവരെന്ന നന്മയായത് മാത്രം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കത്തനാരച്ച, ഇത് ഞങ്ങൾക്ക് നന്മയായിട്ടുള്ള കാര്യമല്ലേ? പറ, ഞങ്ങളോട് പറന്നേ. ആൽഫ്രഡ് എവിടെയുണ്ടെന്ന് പറ കത്തനാരച്ച. നിശബ്ദതയാകാം അങ്ങ് പ്രാർത്ഥനാമുറിയിൽ. അങ്ങ് രാജ്യത്തിന്റെ ഉപദേശകൻ കൂടിയാണല്ലോ. ആ നിലയ്ക്ക് രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാ നാം ചോദിക്കുന്നേ. എന്താണ് അക്കുമ്പസാര രഹസ്യം? സകല അനാചാരങ്ങൾക്കും ദുർമന്ത്രവാദത്തിനും പുറകെ പോയി രാജ്യത്തിന്റെ നാശത്തിന് വഴിയൊരുക്കുന്ന ഒരു ക്രിസ്തു വിശ്വാസിയായി നിനക്ക് കുമ്പസാരം എന്ന കൂദാശിയുടെ പവിത്രത എന്തെന്നറിയുമോ? വിശ്വാസികളുടെ ജീവിതത്തിലെ കുറവുകൾക്കും പിഴവുകൾക്കും കാതുകൊടുത്ത് തന്നെ പോലുള്ള ഇടയന്മാര് സുഖം നേടുന്ന ഇടമല്ലേ കുമ്പസാരം? അതോ നിർത്ത്, വിലകെട്ടവ സംസാരിക്കുന്ന നിന്റെ നാവ് കൊണ്ട് തന്നെ നിവിധിക്കപ്പെടും. അതോ കുഷ്ഠം ശരീരത്തിന്റെ രോഗമാ, ദുഷ്ടത മനസ്സിന്റെ രോഗവും. അത് നീ സ്വയം തിരിച്ചറിഞ്ഞ് ഏറ്റുപറയാത്തിടത്തോളം കാലം നിന്റെ വക്രദൃഷ്ടിയിൽ ഇത് സുഖം തരുന്നൊരിടമാകാം. പക്ഷേ ദൈവം തമ്പുരാൻ ഹൃദയ വിശാലതയോടെ സകല തെറ്റുകളും ക്ഷമിക്കുവാൻ തയ്യാറായി ഓരോ കുമ്പസാരക്കൊട്ടിലും അണയുമ്പോൾ ഇന്നലകളിലെ പാപഭാരവും പേറി കണ്ണീരോടെ കുമ്പസാരക്കൊട്ടിലേക്ക് മണിക്കൂറുകൾ നോക്കി നിന്ന് അതവന്റെ മുമ്പിൽ ഇറക്കി വെച്ച്
സ്നേഹത്തിന്റെ മുറിപ്പാട് കൊണ്ടുള്ള കുരിശടയാളം വാങ്ങി വരണ്ട ഭൂമിയിൽ പുതുമഴ പെയ്തവനെ പോലെ പോകുന്നവന് അത് സുഖത്തിന്റെ അല്ല, സൗഖ്യം തരുന്ന കൂതാശയാണ്. അങ്ങയുടെ പ്രസംഗം കേൾക്കാനല്ല ഇങ്ങോട്ട് വിളിപ്പിച്ചത്, ചോദിച്ചതിന് മാത്രം ഉത്തരം തന്നാൽ മതി. കൾത്തുറങ്ക് ചാടിപ്പോയവനെ അന്വേഷിക്കേണ്ടത് രാജാവിന്റെയും അവന്റെ സൈന്യത്തിന്റെയും ഉത്തരവാദിത്വമാ, ആത്മീയ പിതാവിന്റേതല്ല. അങ്ങെന്തിന് വീണ്ടും വീണ്ടും എന്നെ വിഡ്ഢിയാക്കുന്നു? അവസാനമായി നാം ചോദിക്കുക, രാജ്ഞിയുടെ കുംഭസാര രഹസ്യം നമ്മോട് വെളിപ്പെടുത്തിയാലും? അങ്ങയോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, വിശുദ്ധമായി ഈ കൂതാശയുടെ രഹസ്യങ്ങൾ പുരമുകളിൽ പ്രഘോഷിക്കാനുള്ളതല്ല. പുരമുകളിൽ പ്രഘോഷിക്കില്ല പോലും. ഞങ്ങൾ ഇന്ന് പലതും കാണുന്നു കേൾക്കുന്നുമുണ്ട് ആത്മീയ പിതാമഹോ. കുറവുകൾക്ക് കുടശീല പിടിക്കുന്ന ആത്തോ, നന്മകൾക്ക് തിരശീലയിടാൻ നിനക്കാവില്ല മകനെ. കുറവുകളിൽ കാലിടറിയവരിലല്ല, കുറവുകളെ നിറവുകളാക്കി കുരിശിനെ മഹത്വീകരിച്ച ക്രിസ്തുവിലായിരിക്കണം ഓരോ ക്രിസ്ത്യാനിയുടെയും വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ചൂണ്ടുവലകൾ ദ്രവിച്ചു പോകാം, വഴിവിളക്കുകൾ അണഞ്ഞു പോവാം, പക്ഷേ അതിൽ പഴിചാരി ഇരുട്ടിൽ തപ്പി നടക്കുന്നത് നിന്റെ അനുയായികളാണാത്തോ. അവരോട് എനിക്ക് സഹതാപമേ ഉള്ളൂ. അങ്ങയുടെ വാക്കുകളൊക്കെ വിലയുള്ളതാണെന്ന് നാം ഗ്രഹിക്കുന്നു. അതുപോലെ വിലപിടിപ്പുള്ള പൊന്നും വെള്ളിയും എന്ത് വേണമെങ്കിലും നാം തരാം. ഒന്ന് മാത്രം അങ്ങ് വെളിപ്പെടുത്തുക, ആൽഫ്രഡ് എവിടെയെന്നാണ് കുംഭസാരത്തിൽ രാജ്ഞി അങ്ങയോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങയോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ദൈവീക പദ്ധതിക്ക് തടസ്സം നിൽക്കുന്നത് ആരായാലും ദൈവീക വരപ്രസാദത്തിന്റെ വിശുദ്ധ കൂതാശയെ പണം കൊണ്ട് നേടാൻ ശ്രമിക്കുന്ന ലോകത്തെ വിഡ്ഢികളുടെ കണത്തിൽ ബെൻസ്ലാവോസ് നീയും എണ്ണപ്പെട്ടിരിക്കുന്നു. എണീറ്റ് നിൽക്കാൻ ത്രാണിയില്ലാത്തവന്റെ ഒരു കുറവുമില്ല. നമ്മുടെ ആവശ്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഇയാളുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു നീക്കി ദേഹം മറിഞ്ഞു കീറി ഇവിടെ ചോരയൊഴുകും വരെ പ്രകടിക്കാൻ നാം കൽപ്പിക്കുന്നു. വേദനയുടെ ചൂടറിയും മുമ്പേ തിരുമനസ് ആവശ്യപ്പെട്ടത് വെളിപ്പെടുത്തുന്നതല്ലേ നല്ലത്? എന്റെ വേദനകളും രോഗങ്ങളും വഹിക്കുകയും എന്റെ ദുഃഖങ്ങൾ ചുമക്കുകയും ചെയ്ത എന്റെ നാഥന് വേണ്ടി സഹിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. വേദനയുടെ സുഖം ഇദ്ദേഹത്തെ അറിയിക്കാൻ ഇനിയും വൈകുന്നത് എന്തിന്? വീട്ടുന്ന മുറകൾ ആരംഭിക്കട്ടെ. Thank you.
ഉഴവുകാർ എന്റെ മുതുകിൽ ഉഴുതു. അവർ നീളത്തിൽ ഉഴവുചാലുകൾ കീറി എന്നെ അവർ അതികഠിനമായി പീഡിപ്പിച്ചു. എന്നിട്ടും അവർ എന്റെ മേൽ വിജയം നേടിയില്ല. ഒന്നും ചെയ്യരുത്. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ ശിക്ഷിക്കരുത്. നിന്റെ കണ്ണീർ ഇവിടെ വിലപ്പാവില്ല യോന. നിന്റെ സാന്നിധ്യവും നിന്റെ ഉപദേശവും നാം ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. അകത്തു പോവും. നിങ്ങൾ അദ്ദേഹത്തെ ഉപദ്രവിച്ചു. ദൈവശിക്ഷ ഏറ്റുവാങ്ങരുത്. ദൈവം ചെയ്ത് ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. ആരവിടെ? ഇവിടെ കൊണ്ടുപോയി കൊട്ടാരത്തിന്റെ അകത്തുള്ള തിപ്പൂട്ടിയിടുക. അവസാനമായി നാം ചോദിക്കുക, അങ്ങയുടെ തീരുമാനത്തിന് മാറ്റമുണ്ടോ? ഇല്ല. നിങ്ങളുടെ ഇടയിൽ ക്രൂശിതനെ പ്രകീർത്തിക്കുക എന്ന എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. എന്റെ പുരോഹിത സഹോദരരെ, മുറിയപ്പെട്ട ഹൃദയവുമായി നിന്റെ അടുക്കൽ വരുന്നവരുടെ മുറിവ് നീ ഏറ്റെടുക്കാൻ തയ്യാറായാൽ മാത്രമേ. ആ മുറിയപ്പെട്ട ക്രിസ്തുവിന്റെ പ്രതിപുരുഷ സ്ഥാനത്തേക്ക് നിങ്ങളും എണ്ണപ്പെടുകയുള്ളൂ. ബൊഹീമിയയിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ ദൈവജനമേ, നിന്റെ ദൈവം നിനക്കായി സമാധാനത്തിന്റെ കരമുയർത്തുന്ന കൂദാശയ കുംഭസാരം അത് നീ ചോദിച്ചു വാങ്ങണം. ഇയാളുടെ അധിക പ്രസംഗത്തിന് കടിഞ്ഞാടിടുക. അണയാൻ പോകുന്ന തിരി ആളിക്കത്ത് മാത്രം. അച്ചോ, ഇനി അങ്ങേക്ക് വേണ്ടിയുള്ള എന്റെ അന്തിമ വശസ് കൂടി കേട്ടുകൊള്ളുക. രാജ്ഞിയുടെ കുംഭസാര രഹസ്യം വെളിപ്പെടുത്താത്തതിനും ആൽഫ്രഡിനോടൊപ്പം ചേർന്ന് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മേൽ കടുത്ത ഗൂഢാലോചന നടത്തിയതിനും ബൊഹീമിയ രാജ്യ നിയമം അനുശാസിക്കും പ്രകാരം അങ്ങേ നാം വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. സന്തോഷം മനസ്സിലാവോ. ലൗകികമായ തോൽവികൾക്ക് അനശ്വരമായ വിജയമുണ്ടെന്ന് നിനക്കറിയില്ലല്ലോ. വിശ്വാസ തീഷ്ണതയും ദൈവസ്നേഹവും ധീരമായി പ്രകടിപ്പിക്കുന്നതിനുള്ള ഉരകല്ലാണ്
മരണം അതങ്ങ് പരീക്ഷിച്ചു നോക്കുന്നതിൽ ഞാൻ കൂടുതൽ ആനന്ദിക്കുന്നു. ഇരുമ്പ് കട്ടിലിൽ കിടത്തി താഴെ പന്തങ്ങൾ കൊളുത്ത്. ഇദ്ദേഹത്തിന്റെ നാവിൽ നിന്നും ഇനി ഒരു ദൈവസ്തുതിയും ഉയരാൻ പാടില്ലാത്ത വിധം ആ നാവ് പിഴുതെറിയുവിൻ. ഇയാളെ വോൾഡാവ് നദിയുടെ ആഴത്തിലേക്ക് വലിച്ചെറിയുവിൻ. നമുക്കെതിരെ തിരിഞ്ഞു കുത്തിയ ആ കൊട്ടാരം ഗുരു ഇനിയില്ല. നിഷ്കളങ്ക രക്തത്തിന് ഭീതിയാണ്. നീ എന്തൊക്കെ ഈ പറയുന്നേ? നീ എവിടെയായിരുന്നു ഇതുവരെ? തിരുമനസ് ഒരു ജന്മം മുഴുവൻ കടന്ന് പരിതപിച്ചാലും കഴുകിക്കളഞ്ഞാലും മായ്ച്ചു കളയാനാവാത്ത തെറ്റാ ആ വിശുദ്ധനായ മനുഷ്യനോടങ്ങിച്ച് മുൻനിർത്തി ആ തോയും മേപ്പോരും കളിച്ച തന്ത്രങ്ങളായിരുന്നു അവയെല്ലാം. അതിലും ഞാനും പെട്ടുപോയിട്ടുണ്ട്. ആൽഫ്രഡിനെ പുറത്താക്കി രാജ്യത്തിന്റെ അധികാരം കൈയാളാനുള്ള അടങ്ങാത്ത മോഹം. നമുക്കെതിരെ കരമുയർത്താൻ ഗുരു തുനിയില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഗൂഢാലോചന നടത്തി അദ്ദേഹത്തിന് നിഷ്കരണം ഇല്ലാതാക്കിയത്? ഞാൻ കണ്ടിട്ടുണ്ട് നീരുമായി ആൾക്കാർക്ക് മുന്നിൽ നമുക്കായി കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഗുരുവിനെ നിരാലംബരായ ഭവനവാസികളെ കണ്ടിറങ്ങി വളരെ വൈകി കൊട്ടാരത്തിലെത്തുമ്പോ കൂട്ടുമുറിയുടെ വാതിലടയ്ക്കപ്പെടുന്നത് കൊണ്ട് വെള്ളം മാത്രം കുടിച്ച് കിടന്നുറങ്ങുന്ന പിതാവ് ചോദിച്ച ഒരു മന്ദഹാസത്തോടെ പറയും ഇന്ന് ഉപവാസമായിരുന്നെന്ന്. പൊറുക്കില്ല തിരുവനസേ, ചെയ്തു കൂട്ടിയ അപരാധങ്ങളുടെ ഫലം നാം അനുഭവിച്ചേ മതിയാവും.
അയ്യോ, എന്റെ ആൽഫ്രഡ്, യോവന്ന, നിരപരാധിയായ യോഹന്ന ഗുരു, ഓ എന്റെ ദൈവമേ, ഈ പാവക്കറ ഞാൻ എവിടെ കൊണ്ടുപോയി കഴുകിക്കളയും? എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം പോലെ എന്നോട് വർത്തിച്ചു കൊള്ളുക. നിക്കോളോ, നീ എവിടെ പോകുന്നു? ഉള്ളത് പറയാലോ, ആളനക്കമില്ലാത്ത ഈ കൊട്ടാരത്തിന് ഇനി എന്തിനാ തിരുമനസ് ഒരു കാവൽക്കാരൻ? സൗഭാഗ്യത്തിന്റെ പുതുവീഞ്ഞ് അനുഭവിക്കാൻ സാധിച്ചില്ലെങ്കിലും നന്മയുടെ പുതു വെളിച്ചമുള്ള വിശ്വാസത്തിന്റെ കാലച്ച കേൾക്കുന്ന ഏതെങ്കിലും ദൈവീക കൂടാരത്തിന്റെ പടി തുടച്ചെങ്കിലും ജീവിക്കണമെന്ന മോഹമുണ്ട് എനിക്ക്. ഇനി അതിന് സാധിച്ചില്ലെങ്കിൽ ഈ ബൊഹീമിയ പട്ടണത്തിന്റെ തെരുവോരങ്ങളിൽ ഭിക്ഷ യാചിച്ചെങ്കിലും ഞാൻ സന്തോഷത്തോടെ ജീവിക്കും. കാരണം ഈ നികൃഷ്ട ഹൃദയത്തിനുള്ളിൽ സ്നേഹത്തിന്റെ നിറവേകി അനുഗ്രഹിച്ച ഒരു ജീവിക്കുന്ന വിശുദ്ധൻ ഇന്നെനിക്ക് കൂട്ടായിട്ടുണ്ട്. അതും മറ്റാരുമല്ല, അല്ല, വിശുദ്ധ യോഹന്നാൻ നെപ്പുസ്യാൻ. കിരണങ്ങൾ പതിഞ്ഞ മണ്ണിനെ തനിച്ചാക്കി ഇരുട്ടിൻ നെറുകയിൽ അസ്തമിക്കുകയായി സൂര്യൻ. ഓൾദാവ് നദീതിരകളിൽ അണയുകയായി പുണ്യദേഹം അണയുകയായി ആ പുണ്യദേഹം. ബൊഹീമിയയിലെ രക്തനക്ഷത്രം കാരുണ്യത്തിന്റെ നിറദീപമായി അനുദപിക്കുന്ന പാവികളുടെ മേൽ ഇന്നും നിത്യപ്രഭതൂകി നിൽക്കുന്നു. ബൊഹീമിയയിലെ രക്തനക്ഷത്രം. മാവു പിഴുതാലും നിലച്ചിടാത്തൊരു നാദം നേരിനു വേണ്ടി ഉയരും നൽകിയ ജന്മം ദൈവീകരഹസ്യം കാക്കാൻ ദൈവത്തിൻ രാജ്യം ഉയർത്താൻ ആത്മബലിയായി അർപ്പണമേകിയ പൗരോഹിത്യ പുണ്യം നീ.
ദൈവത്തിൻ രാജ്യം ഉയർത്താൻ ആത്മബലിയായി